ഗുഡ് ഈവനിംഗ് ഇന്നലത്തെ പോർഷൻ നോക്കിയായിരുന്നോ കോപ്പറേറ്റ് ഗാർഡൻസ് ഇൻ സി എസ് ആർ നോക്കിയായിരുന്നോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടായിരുന്നോ എനി ഡൗട്ട് റിഗാർഡിംഗ് യെസ്റ്റർഡേസ് പോർഷൻ കോപ്പറേറ്റ് ഗാർഡൻസ് ഇൻ സി എസ് ആർ നോക്കിയായിരുന്നോ ഓഡിബിൾ ണോ ആമ ഓഡിബിൾ ഓക്കെ ഇന്നലത്തെ പോർഷൻ നോക്കിയോ അതോ പെൻഡിങ് വെച്ചേക്കുവാണോ പോർഷൻസ് പിന്നെ നോക്കാൻ വേണ്ടിട്ട് ഇന്നലെ നമ്മൾ നിർത്തിയത് ലാസ്റ്റ് ബെനിഫിറ്റ്സിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ലാസ്റ്റ് നിർത്തിയത് അപ്പൊ ഞാൻ പറഞ്ഞായിരുന്നു ഒരു കീ ഏരിയ നമുക്ക് പഠിക്കാനുണ്ട് നമുക്ക് ഫ്രഷ് ആയിട്ട് പഠിച്ചു തുടങ്ങാം എന്ന് ഓക്കെ അതാണ് ഈ പറയുന്ന ഏരിയ എക്സ്റ്റേർണൽ സ്റ്റാൻഡേർഡ്സ് ആൻഡ് അതർ ഡെവലപ്മെന്റ്സ് ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാർക്ക് ചെയ്തോണം കാരണം മിക്കപ്പോഴും ഈ പറയുന്ന ഒരു ഏരിയ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇത് പ്രാക്ടീസ് മാനുവലിൽ കാണാത്തത് കൊണ്ട് മെജോറിറ്റി ഓഫ് സ്റ്റുഡൻസ് ഈ ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാറില്ല സോ പ്ലീസ് മാർക്ക് ദിസ് ഏരിയ ആസ് വെരി വെരി ഇമ്പോർട്ടന്റ് ഇതിന് ഏതെങ്കിലും രണ്ടെണ്ണം ഒക്കെ എടുത്തു ചോദിക്കാറുണ്ട് ഫുൾ ആയിട്ട് എഴുതി ചോദിക്കാറില്ല ലൈക് വാട്ട് യു മീൻ ബൈ എക്സ്റ്റേർണൽ സ്റ്റാൻഡേർഡ്സ് ഇൻ അതർ ഡെവലപ്മെന്റ്സ് അല്ലെങ്കിൽ വാട്ട് ആർ ദി എക്സ്റ്റേർണൽ സ്റ്റാൻഡേർഡ്സ് ഇൻ അതർ ഡെവലപ്മെന്റ്സ് ഇൻ സി എസ് ആർ അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാറില്ല യു മൈറ്റ് ബി ഫെമിലിയർ വിത്ത് ഫ്യൂ ജിആർ ഗ്ലോബൽ റിപ്പോർട്ടിംഗ് ഇനീഷ്യേറ്റീവ് എന്ന് പറഞ്ഞ മാത്രം എടുത്ത് ചോദിക്കാം ഡബിൾ തൗസൻഡ് ചോദിക്കാം സോഷ്യൽ അക്കൗണ്ടബിലിറ്റി ചോദിക്കാം യുണൈറ്റഡ് നേഷൻസ് ഗ്ലോബൽ ഇംപാക്ട് യു എൻ ഗ്ലോബൽ ഇംപാക്ട് കോമ്പാക്ട് എന്ന് പറഞ്ഞ ക്വസ്റ്റൻ ചോദിക്കാം കോക്സ് റൌണ്ട് ടേബിൾ ഒരു പ്രാവശ്യം ക്വസ്റ്റൻ ചോദിച്ചതാണ് പിന്നെ ബിസിനസ് കോഡ് ഓഫ് കണ്ടക്ട് ക്വസ്റ്റൻ ചോദിച്ചാണ് സോ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക ഐദർ ഓഫ് ഇറ്റ് ഏതെങ്കിലും ഒരെണ്ണം സ്പെസിഫിക് ആയിട്ട് എടുത്ത് ചോദിച്ചിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറയും അങ്ങനെയാണ് പൊതുവെ എഴുതിയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറ് സോ ഓരോന്നും എന്താന്ന് അറിഞ്ഞിരിക്കണം നമുക്ക് സെലക്റ്റീവ് സ്റ്റഡി ഇവിടെ നടത്താൻ വേണ്ടി പറ്റില്ല നോക്കാം വളരെ സിമ്പിൾ ആണ് അങ്ങനെ ആയിട്ടുള്ള കാര്യമൊന്നുമില്ല ഹൈലൈറ്റ് ചെയ്തേക്കുന്ന കാര്യം മാത്രം നോക്കുക ബാക്കി സെന്റൻസ് യുറോൺ സെന്റൻസ് യു ക്യാൻ മേക്ക് പിന്നെ രണ്ടൊന്ന് പിള്ളേർ പേഴ്സണലി ഡൌട്ട് ചോദിച്ചൊരു കാര്യം ഞാൻ പറയാം ആദ്യം നിങ്ങൾ ഫുൾ ഒരു ഐഡിയ ഉണ്ടാക്കുക നമ്മൾ നോട്ട്സ് തരുന്നതിനകത്ത് ഫുൾ ഒരു ഒരു ഐഡിയ ഉണ്ടാക്കുക എന്താ ഇതിനകത്ത് എഴുതിയേക്കുന്നതിന് എന്നിട്ട് ആ ഹൈലൈറ്റഡ് കാര്യങ്ങൾ വായിക്കുക അപ്പൊ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ ആ ഹൈലൈറ്റഡ് കാര്യം മാത്രം എഴുതിയാൽ മതി ബാക്കി സെന്റൻസ് ഓൺ ആയിട്ട് ഫ്രെയിം ചെയ്യാൻ വേണ്ടി പറ്റും ഒരു തവണ അവിടെ എഴുതിയേക്കുന്നത് വായിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ യു വിൽ ഫൈൻഡ് ഇറ്റ് റിയലി ഡിഫിക്കൽട്ട് ഓക്കെ നോക്കാം ഫസ്റ്റ് വൺ ദ ഗ്ലോബൽ റിപ്പോർട്ടിംഗ് ഇനീഷ്യേറ്റീവ് ജിആർ ഐ അപ്പൊ എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം ഒന്നെങ്കിൽ വാട്ട് യു മീൻ ബൈ ജിആർ ഐ എക്സ്പ്ലെയിൻ എന്ന് ചോദിക്കാം അല്ലെങ്കിൽ അത് ഫുൾ ആയിട്ട് എക്സ്പാൻഡ് ചെയ്ത് ചോദിക്കാം ദി ഗ്ലോബൽ റിപ്പോർട്ടിംഗ് ഇനിഷ്യേറ്റീവ് എന്താണെന്ന് പറഞ്ഞ് ചോദിക്കാം ഇന്ന് ക്ലാസ് എയ്റ്റ് ഒ ക്ലോക്ക് വരെ ഉള്ളേ ഇന്ന് ക്ലാസ് നയൻ ഒ ക്ലോക്ക് അല്ല ഇന്ന് എയ്റ്റ് ഒ ക്ലോക്ക് വരെ ഉള്ളൂ ദ ഗ്ലോബൽ റിപ്പോർട്ടിംഗ് ഇനീഷ്യേറ്റീവ് എന്താണെന്നാണ് ചോദ്യം The Global Reporting Initiative ഇസ് എ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് അതൊരു റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് ആണ് എപ്പോഴാണ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് നയൻറ്റീൻ നയൻറ്റി സെവനിലാണ് ഇപ്പൊ നമ്മൾ പഠിക്കുന്ന ടോപ്പിക് ഇസ് റിലേറ്റഡ് ടു സി എസ് ആർ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിക്കകത്തെ എക്സ്റ്റേണൽ ആയിട്ട് ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ്സും കൂടുതലായിട്ട് വന്ന ഡെവലപ്മെന്റ്സ് എന്താണുമാണ് നമ്മൾ പഠിക്കുന്നത് അതിനകത്ത് ഒരു എക്സ്റ്റേണൽ സ്റ്റാൻഡേർഡ് ആണ് ഗ്ലോബൽ റിപ്പോർട്ടിംഗ് ഇനീഷ്യേറ്റീവ് സോ ഗ്ലോബൽ റിപ്പോർട്ടിംഗ് ഇനിഷ്യേറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് ആണ് അത് എസ്റ്റാബ്ലിഷ് ചെയ്ത ഏത് വർഷമാണ് നയന്റി സെവിലാണ് റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് ആണ് മനസ്സിലായി നയൻറ്റീൻ നയന്റി സെവനിലാണ് എസ്റ്റാബാബ്ലിഷ് മനസ്സിലായി എന്തിനാണ് ഇനി ഈ പറയുന്ന ജിആർ ഐ എന്ന് പറയുന്ന ഒരു ഇനീഷ്യേറ്റീവ് കൊണ്ടുവന്നത് വിത്ത് മിഷൻ ഓഫ് Designing globally applicable guidelines for preparing enterprise level sustainability reports. Sustainability reports organizations prepare GRI in the concept or reporting standard So, what is GRI? It is a reporting standards standard, which is established in the year 1997 with a mission of designing globally, globally designed GNI in the applicable guidelines. Guidelines

ക്ലിയർ ആണോ ക്ലിയർ ആണോ യെസ് ഓർണു ഇൻഡേഎസ് ഐ എഫ് ആർ എസ് എന്നൊക്കെ കേട്ടിട്ടില്ലേ അക്കൌണ്ടിങ്ങിനകത്ത് ഇൻഡേഎസ് അക്കൌണ്ടിങ് സ്റ്റാൻഡേർഡ്സ് അല്ല ഓഡിറ്റിങ്ങിനകത്ത് സ്റ്റാൻഡേർഡ്സ് ഇൻ ഓഡിറ്റിംഗ് എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ ആ എവറി വൺ ഇസ് ഫാമിലി ഓക്കെ അതുപോലെ തന്നെ എക്കണോമിക് അത് നമ്മുടെ ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്തേക്കുന്നത് ഈ പറഞ്ഞ സ്റ്റാൻഡേർഡ്സ് പ്രകാരമാണോ എന്തെങ്കിലും ഡീവിയേഷൻസ് ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി അപ്പൊ ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന സ്റ്റാൻഡേർഡ്സ് പ്രിപ്പയർ ചെയ്തത് ഗ്ലോബൽ റിപ്പോർട്ടിംഗ് ഇനീഷ്യേറ്റീവ് എന്തിനാണ് പ്രിപ്പയർ ചെയ്തത് നോക്കിക്ക് ഇറ്റ് ഇസ് എ വിഷൻ വിച്ച് റിപ്പോർട്ട്സ് ഓൺ എക്കണോമിക് എൻവയോൺമെന്റൽ സോഷ്യൽ പെർഫോമൻസസ് ബൈ ഓൾ ഓർഗനൈസേഷൻ അപ്പോൾ ഈ ഇന്ത്യസ് ഐഫ്ആർഎസ് എന്നൊക്കെ പറയുന്നത് ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിന് ണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഗ്ലോബൽ റിപ്പോർട്ടിംഗ് പ്രിപ്പയർ ഇനിവയോൺമെന്റിൽ സോഷ്യൽ പെർഫോമൻസ് ഓഫ് ഓൾ ഓർഗനൈസേഷൻസ് അറിയാൻ വേണ്ടിയിട്ടാണ് മറ്റേത് ഫിനാൻഷ്യൽ പെർഫോമൻസ് ഇത് എക്കണോമിക് എൻവയോൺമെന്റിൽ സോഷ്യൽ പെർഫോമൻസ് ഓഫ് ഓർഗനൈസേഷൻസ് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പ്രിപ്പയർ ചെയ്ത ഒരു സ്റ്റാൻഡേർഡ് ആണ് ഗ്ലോബൽ റിപ്പോർട്ടിംഗ് ഇനീഷിയേറ്റീവ് വായിച്ചോ ദ സെക്കൻഡ് വൺ വിച്ച് രണ്ട് കാര്യങ്ങളാണ് ജി ആർ ഐ പറ്റി ഓർക്കണ്ടേ രണ്ട് കാര്യങ്ങളാണ് ജി ആർ ഐ പറ്റി ഓർക്കണ്ടേ ഞാൻ ചോദിക്കും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് വാട്ട് യു മീൻ ബൈ ജി ആർ ഐ ക്ലിയർ ആണോ ക്ലിയർ ആണോ ഓക്കെ നമ്മുടെ ഇൻഡേസ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിനോട് ചോദിക്കും സജഷൻസ് ചോദിക്കും അതുപോലെ തന്നെ നഫ്രയുടെ സജഷൻസ് ചോദിക്കും എൻ എഫ് ആർ എയുടെ സജഷൻസ് ചോദിക്കും എന്ന് പറയുന്ന പോലെ എന്തുവാ ഇന്ത്യസ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഇന്ത്യൻ അക്കൌണ്ടിങ് സ്റ്റാൻഡേർഡ്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഐ സി ഐയുടെ സഹായം ചോദിക്കും ഐ സി ഐയുടെ സജഷൻസ് ചോദിക്കും എൻ എഫ് ആർ എ ആണ് സജഷൻസ് കൺസിഡർ ചെയ്തിട്ട് ഇന്ത്യസ് പ്രിപ്പയർ ചെയ്യുന്നത് സിമിലർലി ഈ പറയുന്ന ഗ്ലോബൽ റിപ്പോർട്ടിംഗ് ഇനീഷ്യേറ്റീവ് ജിആർ ഐ പ്രിപ്പയർ ചെയ്യാൻ നേരത്ത് ആരുടെയൊക്കെ ഇൻവോൾവ്മെന്റ് അതിനകത്തുണ്ടെന്നാണ് ഇവിടെ പറയുന്നത് സെക്കൻഡ് പാരഗ്രാഫ് വീഡിയോ ആരും സ്വിച്ച് ഓൺ ചെയ്തിട്ടുണ്ട് പ്ലീസ് സ്വിച്ച് ഓഫ് ദിവസം The video the, G, the gra incorporates active participations of corporates non-governmental organization international organization united nations etc ഞാനിപ്പോ പറഞ്ഞില്ലേ ഇന്ത്യ പ്രിപ്പയർ ചെയ്യാൻ നേരത്തെ ഐ സി ഐയുടെയും എൻ എഫ് ആർ എക്കെ സജഷൻസ് എടുക്കുന്നെന്ന് പറയുന്ന പോലെ ജിആർ ഐ ഗ്ലോബലി ഉണ്ടാക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് ആണ് അപ്പൊ ആരുടെയൊക്കെ ഹെൽപ്പ് പ്രകാരമാണ് അല്ലെ ആരെയൊക്കെ ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ടാണ് അല്ലെങ്കിൽ ആരുടെയൊക്കെ സജഷൻ കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഈ സ്റ്റാൻഡേർഡ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ആക്ടിവ് പാർട്ടിസിപ്പേഷൻ അത്ര എഴുതിയില്ലെങ്കിലും

ചോദ്യം എന്താണ് ജി ആർ ഐ എന്ന് പറയുന്നത് വാട്ട് ഇസ് ജി ആർ ഐട്ട് ഇസ് ജിആർ ഐ ഗ്ലോബൽ റിപ്പോർട്ടിംഗ് ഇനീഷ്യേറ്റീവ് ശരി എന്താണ് എബിനും അരുണും ആ രണ്ടുപേരുടെയും വന്നു ശരി ഒരു റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് ആണ് ഏത് വർഷമാണ് ജി ആർ ഐ കൊണ്ടുപോകുന്നത് വിച്ച് യുവർ ജിആർ എ ഫിനാൻഷ്യൽ പെർഫോമൻസിന് വേണ്ടി കൊണ്ടുവന്ന ഒരു സ്റ്റാൻഡേർഡ് ആണോ ഫിനാൻഷ്യൽ പെർഫോമൻസിന് വേണ്ടി കൊണ്ടുവന്ന സ്റ്റാൻഡേർഡ് ആണോ എന്തിനു വേണ്ടി കൊണ്ടുവന്ന സ്റ്റാൻഡേർഡ് ആണ് ജിആർ എന്തിനു വേണ്ടി കൊണ്ടുവന്ന മറന്നുപോയോ എക്കണോമിക് തുടക്കം ഞാൻ ഇട്ടുവന്നു എക്കണോമിക് കറക്റ്റ് എക്കണോമിക് സോഷ്യൽ എൻവയോൺമെന്റൽ പെർഫോമൻസസ് ഇവാലുവേറ്റ് ചെയ്യാനായിട്ടാണ് വെരി ഗുഡ് അടുത്തത് ജി ആർ എ ആരുടെയൊക്കെ ഇൻവോൾവ്മെന്റ് കൊണ്ടുവരുന്നുണ്ട് ജി ആർ എ ആരുടെയൊക്കെ സജഷൻസ് കൺസിഡർ ചെയ്യും അല്ലെങ്കിൽ ആരെയൊക്കെ ഇൻവോൾവ് ആക്കുന്നുണ്ട് ജി ആർ എൽ രണ്ടു മൂന്ന് പേരുടെ പേര് മാത്രം രണ്ട് മൂന്ന് ആൾക്കാരുടെ മാത്രം വെരി ഗുഡ് ശ്രീലക്ഷ്മി പറഞ്ഞു കറക്റ്റ് ആയിട്ട് ബാക്കിയുള്ളവര് കറക്റ്റ് യു എൻ ഉണ്ട് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട് ഗവൺമെന്റ് ഓർഗനൈസേഷൻ ബിസിനസ് അസോസിയേഷൻ യൂണിവേഴ്സിറ്റീസ് എക്സെട്രാ ഓക്കെ ശരി ഇപ്പൊ ജിആർ ഐ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എഴുതുവോട്ട് യു മീൻ ബൈ ഗ്ലോബൽ റിപ്പോർട്ടിംഗ് ഇനീഷ്യേറ്റീവ് എന്നോ എക്സ്പ്ലെയിൻ ജി ആർ ഐ എന്നോ ചോദിച്ചാൽ ഫൈവ് മാർക്സിന് വെല്യൂ ബിൾ ടു ആൻസർ ഓക്കെ ശരി ഗോയിങ് ഫോർ ദ നെക്സ്റ്റ് വൺ ഇത് ഇത് ഇപ്പൊ അങ്ങനെ ചോദിക്കാറില്ല ഡബ്ൾ എ ഡബ്ൾ എ വൺ തൗസൻഡ് ചോദിക്കാറില്ല പക്ഷെ ചോദിച്ചേക്കാം കുറച്ചായല്ലോ ചോദിച്ചിട്ട് അതുകൊണ്ട് ചോദിച്ചേക്കാം ഏത് വർഷമാണ് ലോഞ്ച് ചെയ്തത് നയൻറ്റീൻ നയൻറ്റി നൈനിൽ തന്നെയാണ് ലോഞ്ച് ചെയ്തത് ഇത് ട്രിപ്പിൾ ബോട്ടം ലൈൻ പുള്ളിക്കാരന്റെ പേര് ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ട്രിപ്പിൾ ബോട്ടം ലൈൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട് നിങ്ങൾക്ക് അത് പഠിക്കാനായിട്ടില്ല കോപ്പറേറ്റ് ഗാർഡൻസിനകത്ത് ആക്ച്വലി ഉള്ളതാണ് നിങ്ങൾക്ക് അത് പഠിക്കാനായിട്ടില്ല അതൊരു ഒരു അപ്രോച്ച് ആണ് അപ്പൊ ട്രിപ്പിൾ ബോട്ടം ലൈൻ അപ്രോച്ച് എന്ന് പറയുന്ന ഒരു അപ്രോച്ചിനെ ബേസ് ചെയ്തിട്ട് വന്നതാണ് ഇറ്റ് വാസ് ലോഞ്ീൻ നയൻറ്റി നയൻ ഡബ്ല്യു വൺ തൗസൻഡ് ഇസ് ബേസ്ഡ് ഓൺ ട്രിപ്പിൾ ബോട്ടം ലൈൻ അപ്പൊ ആലോചിക്ക ഏത് വർഷമാണ് ലോഞ്ച് ചെയ്തത് നയൻറ്റീൻ നയൻറ്റി നൈനിലാണ് ഏതോ ഒരു അപ്രോച്ചിനെ ബേസ് ചെയ്തിട്ടാണ് വന്നത് ആ അപ്രോച്ചിന്റെ പേര് എന്തായിരുന്നു ട്രിപ്പിൾ ബോട്ടം ലൈൻ എന്നായിരുന്നു എന്തിനാണ് ഈ പറയുന്ന റിപ്പോർട്ടിംഗ് കൊണ്ടുപോകുന്നത് ട്രിപ്പിൾ ബോട്ടം ലൈൻ റിപ്പോർട്ടിംഗ് ഇസ് എൻ അക്കൗണ്ടബിലിറ്റി സ്റ്റാൻഡേർഡ് ഡിസൈൻ കോംപ്ലിമെന്റ് ദ ഗ്ലോബൽ റിപ്പോർട്ടിംഗ് ഇനീഷ്യേറ്റീവ് നമ്മൾ തൊട്ട് പോളിപ്പടിച്ച് ജിആർനെ കോംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്ന ഒരു അപ്രോച്ചാണ് ട്രിപ്പിൾ ബോട്ടം ലൈൻ എന്ന് പറയുന്ന ഒരു അപ്രോച്ച് ഈ ട്രിപ്പിൾ ബോട്ടം ലൈൻ അപ്രോച്ചിനെ ബേസ് ചെയ്തിട്ടാണ് ഏത് സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഏത് റിപ്പോർട്ടിംഗ് കൊണ്ടുപോകുന്നത് ഡബിൾ എ വൺ തൗസൻഡ് എന്ന് പറയുന്ന ഒരു റിപ്പോർട്ടിംഗ് കൊണ്ടുപോന്നെ സോ ഭയങ്കര എളുപ്പമാണ് റിക്കളക്ട് ചെയ്യാൻ വേണ്ടി നമ്പർ വൺ ആലോചിക്കുക ഏത് വർഷമാണ് ലോഞ്ച് ചെയ്തത് നയൻറ്റീൻ നയൻറ്റി നയനിലാണ് ഏത് അപ്രോച്ചിനെ ബേസ് ചെയ്തിട്ടാണ് വന്നത് ട്രിപ്പിൾ ബോട്ടം ലൈൻ അപ്രോച്ചിനെ ബേസ് ചെയ്തിട്ടാണ് വന്നത് ട്രിപ്പിൾ ബോട്ടം ലൈൻ അപ്രോച്ച് എന്തിനാണ് വന്നത് ദിറ്റ് ഇസ് ഓർഡർ ടു കോംപ്ലിമെന്റ് തൊട്ട് മൂളിപ്പടിച്ച് ജിആർഐനെ കോംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുന്ന ഒരു റിപ്പോർട്ടിംഗ് അല്ല ഒരു അപ്രോച്ചാണ് ട്രിപ്പിൾ ബോട്ടം ലൈൻ അപ്രോച്ച് ഈ ട്രിപ്പിൾ ബോട്ടം ലൈൻ അപ്രോച്ചിനെ ബേസ് ചെയ്തിട്ടാണ് ഡബ്ലേ വൺ തൗസൻഡ് നയൻറ്റീൻ നയൻറ്റി നയനിൽ വന്നത് ഇസ് ദ ക്ലിയർ ഫോർ ഓൾ ഓഫ് യു വായിച്ചോ സെന്റൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും റീഫ്രെയിം ചെയ്യാം ഒരു പ്രശ്നവുമില്ല യു ക്യാൻ റീഫ്രെയിം ദി സെന്റൻസ് ആ വന്നേക്കുന്ന കീവേർഡ്സ് വന്നേച്ചാ മതി റീഡ് ക്ലിയർ ആണോ ക്ലിയർ ലാസ്റ്റ് ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കൂട്ടോ ഓക്കെ സ്റ്റേക്ക് ഹോൾഡർ എന്ന് പറയുന്നത് ആരായിരുന്നു സ്റ്റേക്ക് ഹോൾഡർ എന്ന് പറയുന്നത് ഷെയർ ഹോൾഡർ ആണോ ഇസ് ഇറ്റ് ഷെയർ ഹോൾഡർ അലോൺ ഷെയർ ഹോൾഡർ മാത്രമാണോ സ്റ്റേക്ക് ഹോൾഡർ ഇന്നലെ നമ്മൾ പഠിച്ചായിരുന്നു സ്റ്റേക്ക് ഹോൾഡർ ആരാണ് ക്യാൻ യു ഗിവ് മീ വൺ ഓർ ടു എക്സാമ്പിൾസ് ഓഫ് സ്റ്റേക്ക് ഹോൾഡർ എനി വൺ ഓർ ടു എക്സാമ്പിൾസ് വെരി ഗുഡ് എംപ്ലോയിസ് ആകാം കസ്റ്റമേഴ്സ് ആകാം ഗവൺമെന്റ് ആകാം കമ്മ്യൂണിറ്റി ആകാം ശരി ഈ പറഞ്ഞ സ്റ്റേക്ക് ഹോൾഡർ എൻഗേജ്മെന്റ് അവരുടെ ഇംപ്ലിമെന്റേഷൻ അവർക്ക് കൊടുക്കുന്ന കമ്മ്യൂണിക്കേഷൻ അവർക്ക് കൊടുക്കുന്ന അഷുറൻസ് ഒക്കെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ ബേസിക്കലി സ്റ്റേക്ക് ഹോൾഡർ എന്ന് പറയുന്ന കാര്യം ആലോചിക്കുക സ്റ്റേക്ക് ഹോൾഡറിന്റെ എൻഗേജ്മെന്റ് അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അസസ്മെന്റ് ഇതൊക്കെ പ്രോപ്പർ ആക്കാൻ വേണ്ടിട്ട് കൊണ്ടുപോകുന്ന ഒരു ഫ്രെയിം വർക്ക് ആണ് ഡബ്ലൗസൻഡ് ഇസ് എ ക്ലിയർ ഡബ്ല്യൂസ് വൺ തൗസൻഡ് ഇസ് എ സ്റ്റേക്ക് ഹോൾഡർ എൻഗേജ്മെന്റ് സ്റ്റാൻഡേർഡ് സ്റ്റേക്ക് ഹോൾഡർ എൻഗേജ്മെന്റ് സ്റ്റാൻഡേർഡ് ആണ് അത് എന്തിനാണ് കൊണ്ടു ഫോർ ഇംപ്രൂവിംഗ് ദ ക്വാളിറ്റി ഓഫ് ദ ഡിസൈൻ ഇംപ്ലിമെന്റേഷൻ അസസ്മെന്റ് കമ്മ്യൂണിക്കേഷൻ അഷുറൻസ് ഓഫ് സ്റ്റേക്ക് ഹോൾഡർ മാനേജ്മെന്റ് എന്തായാലും ഓർത്താ മതി ഇംപ്ലിമെന്റേഷൻ കമ്മ്യൂണിക്കേഷൻ അഷുറൻസ് അത്ര ഓർത്താലും മതി ക്വാളിറ്റി ഓഫ് ദ ഡിസൈൻ ഓർക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇംപ്ലിമെന്റേഷൻ അസസ്മെന്റ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് അഷുറൻസ് ഓഫ് സ്റ്റേക്ക് ഹോൾഡർ മാനേജ്മെന്റ് ഇതൊരു സ്റ്റേക്ക് ഹോൾഡർ എൻഗേജ്മെന്റ് സ്റ്റാൻഡേർഡ് ആണ് അപ്പൊ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് വേണ്ടി കൊണ്ടുപോകുന്ന ഒരു സ്റ്റാൻഡേർഡ് ആണ് ഡബിൾ എ വൺ തൗസൻഡ് വായിച്ചു ക്ലിയർ ആണോ ക്ലിയർ ആണോ അപ്പൊ ഷെയർ ഹോൾഡറിന് കൊണ്ടുവന്ന സ്റ്റാൻഡേർഡ് ആണെന്നാണോ നമ്മൾ പഠിച്ച് സ്റ്റേക്ക് ഹോൾഡറിന് കൊണ്ടുവന്ന സ്റ്റാൻഡേർഡ് ആണെന്നാണോ പഠിച്ചത് ഷെയർ ഹോൾഡർ കൊണ്ടുവന്നാണോ സ്റ്റേക്ക് ഹോൾഡറിനെ കൊണ്ടുവന്നാണോ വെരി ഗുഡ് ദ ലാസ്റ്റ് വൺ ലോകത്തിലെ ആദ്യത്തെ സസ്റ്റൈനബിലിറ്റി അഷുറൻസ് സ്റ്റാൻഡേർഡ് ആണ് ഡബ്ലേ വൺ തൗസൻഡ് ലോകത്തിലെ ദ വേൾഡ് ഫസ്റ്റൈനബിളിറ്റി അഷുറൻസ് പ്രിൻസിപ്പിൾസ് എന്ന് ആലോചിക്കുക പ്രിൻസിപ്പിൾസ് ഓഫ് എം സി ആർ എവിടെ എഴുതിയിട്ടോ പ്രിൻസിപ്പിൾസ് ഓഫ് എം സി ആർ എം എന്ന് പറഞ്ഞാൽ മെറ്റീരിയാലിറ്റി സി എന്ന് പറഞ്ഞാൽ ആർ എന്ന് പറഞ്ഞാൽ വേൾഡ് ഫ്രണ്ട് സസ്റ്റൈനബിളിറ്റി റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് ആണ് അത് ഇറ്റ് ഓൾസോ അപ്ലൈസ് ടു ദ പ്രിൻസിപ്പിൾസ് ഓഫ് എം സി ആർ മെറ്റീരിയാലിറ്റി കഴിഞ്ഞു ഇതിന്നും അഞ്ച് മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ടോ ഒന്നുകൂടെ ഒരു വൺ മിനിറ്റ് എടുത്ത് വായിച്ചേ വൺ മിനിറ്റ് എടുത്തിട്ട് വായിച്ചേ ജി ആർ ഐയും ഡബ്ല്യു വൺ തൗസൻഡ് എനി എന്തിനായിരുന്നു ഈ ഡബ്ല്യു വൺ തൗസൻഡ് കൊണ്ടു വന്നത് വൈ എന്തിനു കൊണ്ടു വന്നതായിരുന്നു കോംപ്ലിമെന്റ് ജി ആർ ഐ ശരി പിന്നെ അതിന് മാത്രമാണോ കൊണ്ടു വന്നേ ജിആർഐനെ കോംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുന്നത് ട്രിപ്പിൾ ബോട്ടം ലൈൻ അപ്രോച്ച് അപ്രോച്ചായിരുന്നു ശ്രീലക്ഷ്മി ട്രിപ്പിൾ ബോട്ടം ലൈൻ അപ്രോച്ച് ആണ് ജിആർനെ കോംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുന്നത് അതിനെ ബേസ് ചെയ്ത് വന്ന ഒരു കോൺസെപ്റ്റ് ആണ് ഇത് സോ അതിനാണോ ഈ പറയുന്ന ഇത് കൊണ്ടുപോകുന്നത് ടു ഇംപ്രൂവ് അക്കൗണ്ടബിലിറ്റി ആൻഡ് പെർഫോമൻസ് ഓഫ് ഹൂ ആരുടെ അരുൺ പറഞ്ഞത് ശരി നിമിത്തം പറഞ്ഞത് ശരി അഷ്യർ സ്റ്റേക്ക് ഹോൾഡർ എൻഗേജ്മെന്റ് സ്റ്റേക്ക് ഹോൾഡർ എൻഗേജ്മെന്റ് അഷുറൻസ് കൊണ്ടുവരാൻ വേണ്ടി കൊണ്ടുവന്നാണ് ബിക്കോസ് ഇറ്റ് ഇറ്റ്സ് എ സ്റ്റേക്ക് ഹോൾഡർ എൻഗേജ്മെന്റ് സ്റ്റാൻഡേർഡ് കറക്റ്റ് ശ്രീലക്ഷ്മി പറഞ്ഞത് ഇപ്പൊ ശരിയാ സ്റ്റേക്ക് ഹോൾഡർ എൻഗേജ്മെന്റ് ആണ് ഇംപ്രൂവ് ദ അക്കൗണ്ടബിലിറ്റി ആൻഡ് പെർഫോമൻസ് ഓഫ് സ്റ്റേക്ക് ഹോൾഡറിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് ഇത് ലോകത്തിലെ എന്താണ് ലോകത്തിലെ വേൾഡ്സ് എന്താണ് വേൾസ് ഓക്കെ വെരി ഗുഡ് ജിആർ ഐയും ഇത് മറക്കുവോ ഫൈവ് മാർക്സിന് വന്നാൽ ഓക്കെ സോ അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം എസ് എ എ തൗസൻഡ് എസ് ഐ എ തൗസൻഡ് അപ്പൊ ജിആർ ഐ പഠിച്ചുകഴിഞ്ഞാൽ തൊട്ട് താഴെ പഠിച്ചതാണ് ഡബ്ല്യെ വൺ തൗസൻഡ് അപ്പൊ തന്നെ ഓർത്തോളം മറന്നു പോവാണെങ്കിലും ഡബ്ലു വൺ തൗസൻഡ് ട്രിപ്പിൾ ബോട്ടം ലൈൻ അപ്രോച്ചിനെ ബേസ് ചെയ്തിട്ടായിരുന്നു ട്രിപ്പിൾ ബോട്ടം ലൈൻ അപ്രോച്ച് മോളി പറഞ്ഞ ജിആർ ഐനെ കോംപ്ലിമെന്റ് ചെയ്യാനായിട്ടായിരുന്നു ഈ സ്റ്റാൻഡേർഡിന്റെ പേര് തന്നെ സ്റ്റേക്ക് ഹോൾഡർ എൻഗേജ്മെന്റ് ആണ് അപ്പൊ സ്റ്റേക്ക് ഹോൾഡറിന്റെ അക്കൗണ്ടബിലിറ്റി പെർഫോമൻസ് അവരുടെ പെർപ്പസിന് വേണ്ടി കൊണ്ടുവന്നാണ് വേൾഡ്സ് ഫേഴ്സ് സസ്റ്റൈനബിലിറ്റി റിപ്പോർട്ടിംഗ് ആണ് അങ്ങനെ പെട്ടെന്ന് റിലേറ്റ് ചെയ്ത് റിലേറ്റ് ചെയ്ത് മാത്രം പഠിച്ചാൽ മതി നെക്സ്റ്റ് വൺ സോഷ്യൽ അക്കൗണ്ടബിലിറ്റി സ്റ്റാൻഡേർഡ് ആണ് എയ്റ്റ് തൗസൻഡ് അതാണ് അടുത്ത പഠിക്കാൻ പോകുന്നത് എന്തിനാണ് അത് കൊണ്ടുവന്നു നോക്കിയത് ഇറ്റ് ഇസ് എ വേരിഫയബിൾ പെർഫോമൻസ് സ്റ്റാൻഡേർഡ്സ് അപ്പൊ ഇത് എന്ത് സ്റ്റാൻഡേർഡാണ് ആദ്യത്തത് ഒരു റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് ആയിരുന്നു രണ്ടാമത്തെ ഒരു സ്റ്റേക്ക് ഹോൾഡർ എൻഗേജ്മെന്റ് വരുന്ന ഒരു സ്റ്റാൻഡേർഡ് ആയിരുന്നു ഇത് പറയുകയാണ് ഇറ്റ് ഇസ് എ പെർഫോമൻസ് സ്റ്റാൻഡേർഡ്സ് ഇപ്പം പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു സ്റ്റാൻഡേർഡ് ആണ് സോഷ്യൽ അക്കൗണ്ടബിലിറ്റി എറ്റ് തൗസൻഡ് ഇറ്റ് ഇസ് എ പെർഫോമൻസ് സ്റ്റാൻഡേർഡ് ഫോർ ഓഡിറ്റിംഗ് ആൻഡ് സെർട്ടിഫൈങ് കംപ്ലയൻസ് വിത്ത് കോർപ്പറേറ്റ് റെസ്പോൺസിബിലിറ്റി കോർപ്പറേറ്റ് റെസ്പോൺസിബിലിറ്റി നടത്തുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്ന ഒരു പെർഫോമൻസ് സ്റ്റാൻഡേർഡ് ആണ് സോഷ്യൽ അക്കൗണ്ടബിലിറ്റി എത്ത് ഹൗസിന്റെ സ്റ്റാൻഡേർഡ് നോക്കിക്കോ ഇറ്റ് ഇസ് എ പെർഫോമൻസ് സ്റ്റാൻഡേർഡ് ഫോർ ഓഡിറ്റിംഗ് ആൻഡ് സർട്ടിഫൈങ് കംപ്ലയൻസ് വിത്ത് കോർപ്പറേറ്റ് റെസ്പോൺസിബിലിറ്റി വായിച്ചോ കോർപ്പറേറ്റ് കുറെ റെസ്പോൺസിബിലിറ്റി ചെയ്യണം എന്നൊക്കെ ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു എംപ്ലോയീസിന്റെ പോയിന്റ് ഓഫ് വ്യൂല് സി എസ് ആർ എന്ന് വേജ് ആണ് കസ്റ്റമറിന്റെ പോയിന്റ് ഓഫ് വ്യൂല് ഡെലിവറി ഓൺ ടൈം എന്നാണ് അർത്ഥം സപ്ലൈസിന്റെ ബേസിലും പേയ്മെന്റ് കറക്റ്റ് സമയത്ത് കിട്ടുക എന്നുള്ളതാണ് അവരുടെ സി എസ് ആർ ഓരോത്തർക്കും ഓരോ രീതിയിലാണ് ഞാൻ പറഞ്ഞു സെക്ഷൻ വൺ തേർട്ടി ഫൈവ് ആണ് സി എസ് ആറിനെ ഡീൽ ചെയ്യുന്ന സെക്ഷൻ കമ്പനീസ് ആക്റ്റിനകത്ത് ഷെഡ്യൂൾ സെവനകത്താണ് ക്ലിയർലി സി എസ് ആറിനെ പറ്റി പറയുന്നത് അപ്പൊ സി എസ് ആർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മുടെ ലോക്കൽ കമ്മ്യൂണിറ്റിനെ കൂടെ സപ്പോർട്ട് ചെയ്യുക എംപ്ലോയിസിനെ മാത്രം സപ്പോർട്ട് ചെയ്യാതെ ലോക്കൽ കമ്മ്യൂണിറ്റീനേയും സൊസൈറ്റി അറ്റ് അറ്റ്ലാജിനെ കൂടെ സപ്പോർട്ട് ചെയ്യാന്നാണ് സി എസ് ആറിന്റെ ഒരു കോൺസെപ്റ്റ് അപ്പൊ അത് ഈ പറയുന്ന സ്റ്റാൻഡേർഡ് ഉറപ്പുവരുത്തുവാണ് ഈ പറയുന്ന കോർപ്പറേറ്റ് അവരുടെ റെസ്പോൺസിബിലിറ്റി ഒക്കെ ചെയ്തിട്ടുണ്ടോ അതൊക്കെ അത് ഓഡിറ്റ് ചെയ്തിട്ട് സർട്ടിഫൈ ചെയ്യാണ് കോർപ്പറേറ്റ് അവർ പറയേണ്ട അവർക്ക് അവർ ഒബ്ലൈസ്ഡ് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്താണ് സോ ദാറ്റ് ഇസ് പോയിന്റ് നമ്പർ വൺ പോയിന്റ് നമ്പർ ത്രീയിലോട്ട് വന്നേ ഇറ്റ് ഇസ് അൻ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഫോർ ഇംപ്രൂവിംഗ് ദ വർക്കിംഗ് കണ്ടീഷൻസ് വർക്കിംഗ് കണ്ടീഷൻസ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുന്ന ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡാണ് എസ് എ എ തൗസൻഡ് അപ്പൊ രണ്ട് പോയിന്റ് ഭയങ്കര സിമ്പിൾ ആണ് ഒരു പെർഫോമൻസ് സ്റ്റാൻഡേർഡ് ആണ് ഫോർ ഓഡിറ്റിംഗ് ആൻഡ് സർട്ടിഫൈങ് കംപ്ലയൻസ് ഓഫ് കോർപ്പറേറ്റ് റെസ്പോൺസിബിലിറ്റി ഇറ്റ് ഇസ് എൻ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഫോർ ഇമ്പ്രൂവിംഗ് ദ വർക്കിംഗ് കണ്ടീഷൻ മൂന്ന് ഗിവ് യു ടൈം ബേസിക് ഹ്യൂമൻ റൈറ്റ്സ് സപ്പോർട്ട് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഹ്യൂമൻ റൈറ്റ്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ നമ്മുടെ മാനേജ്മെന്റ് നമ്മുടെ റൈറ്റ്സിന് വേണ്ടി അക്കൗണ്ടബിൾ ആണോ ഫോർ എക്സാമ്പിൾ നല്ലൊരു വർക്കിംഗ് കണ്ടീഷൻ ഞാൻ ചെയ്യുന്ന ജോലിക്ക് എനിക്ക് കൂലി കിട്ടണം ഞാൻ എക്സ്ട്രാ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് ഓവർ ടൈം അലവൻസസ് കിട്ടണം എനിക്ക് അല്ലാത്ത പെർപ്പസസ് ഒക്കെ കിട്ടുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത് എൻ്റെ ഒരു ഹ്യൂമൻ റൈറ്റ് ആണ് ആ ഹ്യൂമൻ റൈറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ അവര് അവരെന്ന് പറഞ്ഞാൽ മാനേജ്മെന്റ് അതിനൊക്കെ അക്കൗണ്ടബിൾ ആവുന്നുണ്ടോ എന്നും കൂടെ ഇവർ വാലുവേറ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുന്ന ഒരു സ്റ്റാൻഡേർഡ് ആണ് എസ് എയ്റ്റ് തൗസൻഡ് സോ പോയിന്റ് നമ്പർ ടു ഹൈലൈറ്റ് ചെയ്ത മാത്രം വായിച്ചേ വൺ ടു വായിക്കാൻ നേരത്തെ വൺ ത്രീ ടു എന്ന് വായിച്ചു clear ano clear ano അടുത്ത പോയിന്റ് നമ്മൾ ഞാൻ പറഞ്ഞത് വൺ ത്രീ ടു എന്നാണ് അപ്പൊ ഏറ്റവും ലാസ്റ്റ് പഠിച്ച എന്താ ഹ്യൂമൻ റൈറ്റ്സിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ മാനേജ്മെന്റ് അക്കൗണ്ടബിൾ ആകുന്നുണ്ടോ എന്നാണ് നമ്മൾ പഠിച്ചത് ഫോർത്ത് പോയിന്റ് നോക്കി ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഇന്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഇന്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കൊണ്ടുപോകുന്ന ഒരു കോൺസെപ്റ്റാണ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ആണ് ആസ് ഡിസ്ക്രൈബ്ഡ് ഇൻ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ കൺവെൻഷൻ എവിടാണ് ഇന്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് എഴുതി വെച്ചേക്കുന്നത് അല്ലെങ്കിൽ എവിടാണ് ഡിസ്ക്രൈബ് ചെയ്തേക്കുന്നത് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ കൺവെൻഷൻ അപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഹ്യൂമൻ റൈറ്റ്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ മാനേജ്മെന്റ് അക്കൗണ്ടബിൾ ആകുന്നുണ്ടോ എന്നൊക്കെ ഉറപ്പ് വരുത്തുന്നത് സോ ഹ്യൂമൻ റൈറ്റ്സിനെ ബേസ് ചെയ്യുന്ന രണ്ട് പോയിന്റ് പഠിച്ചു സ്റ്റാൻഡേർഡ് ആണ് പഠിച്ചു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ആണ് പഠിച്ചു സോ ഒന്നുകൂടെ റിക്കളക്ട് ചെയ്യാൻ ശ്രമിച്ചു ഇറ്റ്സ് എ പെർഫോമൻസ് സ്റ്റാൻഡേർഡ് ഇറ്റ് ഇസ് എൻ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ഹ്യൂമൻ റൈറ്റ്സ് എങ്ങനെയാണ് ഹ്യൂമൻ റൈറ്റ്സ് എവിടെ ഡിസ്ക്രൈബ് ചെയ്തേക്കുന്ന ഹ്യൂമൻ റൈറ്റ്സ് നാല് കാര്യങ്ങളാണ് പഠിച്ചത് ടേക്ക് വൺ മോ മിനിറ്റ് ഓടിച്ചിട്ട് വായിച്ചേ രണ്ടെണ്ണം സ്റ്റാൻഡേർഡ് രണ്ടെണ്ണം ഹ്യൂമൻ റൈറ്റ് ഇതൊക്കെ കോഡാണ് എവിടെയെങ്കിലും എഴുതിയിടാം രണ്ടെണ്ണം സ്റ്റാൻഡേർഡിനെ റിലേറ്റ് ചെയ്യുന്ന പോയിന്റ് പോയിന്റാണ് രണ്ടെണ്ണം ഹ്യൂമൻ റൈറ്റിന് റിലേറ്റ് ചെയ്യുന്ന പോയിന്റാണ് ഓക്കെ ആണല്ലോ എനി ഡൗട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഓക്കെ ആണോ ഏതൊക്കെ രണ്ട് സ്റ്റാൻഡേർഡ്സ് സ്റ്റാൻഡേർഡ്സിനായിരുന്നു റിലേറ്റ് ചെയ്യുന്നത് അത് മാത്രം പറഞ്ഞേ ഏതൊക്കെ രണ്ട് സ്റ്റാൻഡേർഡിനെ റിലേറ്റ് ചെയ്യുന്നു എന്നായിരുന്നു ഇപ്പൊ നമ്മൾ പഠിച്ചേ എസ് എ എ തൗസൻഡ് എന്തൊക്കെ സ്റ്റാൻഡേർഡിനായിരുന്നു ഞാൻ മറന്നുപോയി നിമിത്തം മാത്രം ഓർക്കുന്നുള്ളൂ ബാക്കി ആരും ഓർക്കുന്നില്ലേ പെർഫോമൻസ് സ്റ്റാൻഡേർഡ് ആൻഡ് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഓക്കെ വെരി ഗുഡ് അടുത്തത് യുണൈറ്റഡ് നേഷൻസ് ഗ്ലോബൽ ഇമ്പാക്ട് ക്വസ്റ്റൻ ചോദിച്ചു കണ്ടിട്ടുണ്ട് വാട്ട് യു മീൻ ബൈ യുണൈറ്റഡ് നേഷൻസ് ഗ്ലോബൽ ഇംപാക്ട് കോമ്പാക്ട് എപ്പോഴും ഇമ്പാക്ട് ഇംപാക്ട് എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ കോമ്പാക്ട് ഓക്കെ ഗ്ലോബൽ കോമ്പാക്ട് അല്ലെങ്കിൽ യുണൈറ്റഡ് നേഷൻസ് ഗ്ലോബൽ കോമ്പാക്ട് എന്ന് പറയുന്നത് ഒരു വോളണ്ടറി ഇന്റർനാഷണൽ കോർപ്പറേറ്റ് സിറ്റിസൺഷിപ്പ് നെറ്റ്വർക്ക് ആണ് ഒരു വോളണ്ടറി ആയിട്ട് സ്വയമേ തുടങ്ങിയ ഒരു വോളണ്ടറി ആയിട്ടുള്ള ഇന്റർനാഷണൽ ആയിട്ട് ഒരു കോർപ്പറേറ്റ് സിറ്റിസൺഷിപ്പ് നെറ്റ്വർക്ക് ആണ് ടു സപ്പോർട്ട് ദ പാർട്ടിസിപ്പേഷൻ ഓഫ് ബോത്ത് പ്രൈവറ്റ് സെക്ടർ ആൻഡ് അതർ സോഷ്യൽ സെക്ടർ ടു അഡ്വാൻസ് റെസ്പോൺസിബിൾ കോർപ്പറേറ്റ് സിറ്റിസൺഷിപ്പ് അതായത് സോഷ്യൽ സെക്ടേഴ്സ് മാത്രമല്ല പ്രൈവറ്റ് സെക്ടേഴ്സും സോഷ്യൽ സെക്ടേഴ്സും രണ്ടുപേരും കൂടെ ഒരുമിച്ച് കോർപ്പറേറ്റ് സിറ്റിസൻഷിപ്പിന് വേണ്ടിട്ട് ഒരു അഡ്വാൻസ്മെന്റ് കൊടുക്കുക ഇന്നലെ കോർപ്പറേറ്റ് സിറ്റിസൺഷിപ്പ് ഞാൻ സിറ്റിസൺ സിറ്റിൻഷി എനിക്ക് എന്തായിരുന്നു കോർപ്പറേറ്റ് സിറ്റിസൺഷി ഓർമ്മയിൽ നിന്ന് റിക്കളക്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടോ വായിച്ചിട്ട് വന്നൊക്കെയാ സിറ്റിസൺഷിപ്പ് എല്ലാവരും ക്ഷിം മാത്രം ഓർക്കുന്നുള്ളോ ബാക്കി എല്ലാവരും മറന്നുപോയോ പോയോ കോർപ്പറേറ്റ് സിറ്റിസൻഷിപ്പ് മീൻസ് ബിസിനസ് മീറ്റ്സ് മീറ്റ് എത്തിക്കൽ എക്കണോമിക്കൽ വോളണ്ടറി റെസ്പോൺസിബിലിറ്റി പ്ലേസ്ഡ് ഓൺ ദം ബൈ ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ് അവരുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇംപ്ലിമെന്റ് ചെയ്ത എത്തിക്കൽ എക്കണോമിക് വോളണ്ടറി റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ മീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെയാണ് കോർപ്പറേറ്റ് സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത് സോ ഇവിടെ പറയുകയാണ് ഗ്ലോബൽ കോമ്പാക്ട് അല്ലെ യുണൈറ്റഡ് നേഷൻ ഗ്ലോബൽ കോമ്പാക്ട് എന്ന് പറയുന്നത് ഒരു വോളണ്ടറി ആയിട്ട് കൊണ്ടുപോകുന്ന ഒരു ഇന്റർനാഷണൽ കോർപ്പറേറ്റ് സിറ്റിസൺഷിപ്പ് നെറ്റ്വർക്ക് ആണ് എന്തിനാണ് അത് കൊണ്ടുപോകുന്നത് രണ്ടുപേരെ പാർട്ടിസിപ്പേഷനും കൊണ്ടുവരാനായിട്ട് പ്രൈവറ്റ് സെക്ടറിന്റെ പാർട്ടിസിപ്പേഷനും സോഷ്യൽ സെക്ടറിന്റെ പാർട്ടിസിപ്പേഷനും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്തിന് ടു അഡ്വാൻസ് റെസ്പോൺസിബിൾ കോർപ്പറേറ്റ് സിറ്റിസൺഷിപ്പ് കൂടുതൽ കോപ്പറേറ്റ് സിറ്റിസൻഷിപ്പ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും അത് കൂട്ടാൻ വേണ്ടിയിട്ട് അത് അഡ്വാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും കൊണ്ടുപോകുന്ന ഒരു ഗ്ലോബൽ കോമ്പാക്റ്റ് ആണ് യുണൈറ്റഡ് നേഷൻസ് ഗ്ലോബൽ കോമ്പാക്ട് വായിച്ചു എന്നാണ് ഫോർമലി ലോഞ്ച് ചെയ്തത് സെപ്റ്റംബർ ടു തൗസൻഡ് അത് വളരെ സിമ്പിൾ പോയിന്റ് ആയതുകൊണ്ടാണ് പറയുന്നത് ഇറ്റ് വാസ് ഫോർമലി ലോഞ്ച് ഇൻ സെപ്റ്റംബർ ടു തൗസൻഡ് നയൻറ്റീൻ നയൻറ്റി നയൻ ആയിരുന്നു മോളി പഠിച്ചത് രണ്ടായിരത്തിലോട്ട് എത്തിയിട്ടുണ്ട് ടു തൗസൻഡ് വായിച്ചോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് മറന്ന് എത്തിക്സ് പോകുന്നുണ്ടെങ്കിൽ പ്ലീസ് സ്റ്റാർട്ട് റീറീഡിങ് ഇറ്റ് ചുമ്മാ വായിച്ചു വിടുക നിങ്ങക്ക് തോന്നും വായിച്ചു വിടുമ്പം നിങ്ങൾ പിന്നെ അത് ഓർത്തെടുക്കില്ല എനിക്ക് ഒന്നുകൂടെ പഠിക്കണം ദ മോർ യു റീഡ് ദ മോർ യു റിക്കളക്ട് അപ്പം കൂടുതൽ വായിച്ചുകൊണ്ടേ ഇരിക്കണം വായിച്ചാൽ മാത്രമേ നിങ്ങക്ക് എക്സാമിന് ഓർമ്മ നിൽക്കുകയുള്ളൂ എത്തിക്സ് ഡിഫിക്കൽട്ടല്ല നിങ്ങൾക്ക് ക്ലാസ്സിൽ റിക്കളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ യു ക്യാൻ റൈറ്റ് എൻ ദി എക്സാം ഓൾസോ ചുമ്മാ എല്ലാ ദിവസവും ഒരു വൺ അവർ എടുത്തിട്ട് വായിച്ചാൽ മതി വേറെ ഒരു സബ്ജക്റ്റ് മാറ്റിവെക്കാൻ ഞാൻ പറയുന്നില്ല എല്ലാ സബ്ജക്റ്റും പഠിച്ചോ ഒരു വൺ അവർ ഹാഫ് ആൻ അവറിന്റെ മോർണിംഗ് ഹാഫ് ആൻ അവറിന്റെ ഈവിനിങ് അങ്ങനെ ചുമ്മാ പേജ് മറിച്ചിട്ട് വായിച്ച് വായിച്ച് വിടും അത് കണ്ട ഓർമയിൽ പരീക്ഷയുടെ രാവിലെ ആവുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ റിക്കളക്ട് ചെയ്യാനായിട്ടുള്ളൂ കാരണം അത്രയും തവണ വായിച്ച ഒരു സാധനം പിന്നെയും റിക്കളക്ട് ചെയ്യാൻ ബുദ്ധിമുട്ട് ഇതിപ്പോന്ന് രാവിലെ നോക്കിയാ പിന്നെ പറയാണ് നോക്കിക്കോ അടുത്തത് അടുത്ത രണ്ടെണ്ണം വെരി 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 ഇമ്പോർട്ടന്റ് റീഡ് ബിഫോർ എക്സാംസ് വെരി 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 ഇമ്പോർട്ടൻ റീഡ് ബിഫോർ എക്സാം രണ്ട് മാർക്ക് ചെയ്തോണേ ഇത് രണ്ടെണ്ണം ഓ ഇ സി ഡി കോക്സ് റൗണ്ട് ടേബിളും പരീക്ഷ ഇടന്ന് രാവിലെ തന്നെ നോക്കിയോണെ ഓക്കെ ഓഇ സി ഡി എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷൻസ് ഫോർ എക്കണോമിക് കോപ്പറേഷൻ ഓർഗനൈസേഷൻ ഫോർ എക്കണോമിക് കോപ്പറേഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഗൈഡ് ലൈൻസ് ഫോർ മൾട്ടിനാഷണൽ എൻറ്റർപ്രൈസസ് മൾട്ടിനാഷണൽ എന്റർപ്രൈസസിന് വേണ്ടിയിട്ട് ഒരു ഒരു ഓർഗനൈസേഷൻ ആണ് ഓഗ ഒരു ഗൈഡ് ലൈൻ ആണ് ഈ ഒ ഇ സി ഡി ആണ് ആ ഗൈഡ് ലൈൻ കൊണ്ടുപോകുന്നത് ഓർഗനൈസേഷൻ ഫോർ എക്കണോമിക് കോപ്പറേഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഗൈഡ് ലൈൻസ് ഫോർ മൾട്ടിനാഷണൽ കമ്പനിസ് കമ്പനീസ് എം എൻ സീസിനു വേണ്ടി കൊണ്ടുവന്നാണ് നോക്കാം ഈ പറയുന്ന ഗൈഡ് ലൈൻസ് എപ്പോഴാണ് പബ്ലിഷ് ചെയ്തത് നയൻറ്റീൻ സെവന്റി സിക്സിലാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്തത് ജൂൺ ടൂ തൗസൻഡ് ഫോറിലാണ് ഈ ഗൈഡ് ലൈൻസ് എന്താണ് റെക്കമെന്റ് ചെയ്യുന്നത് ദീസ് ഗൈഡ് ലൈൻസ് ആർ റെക്കമെൻഡേഷൻസ് അഡ്രസ്ഡ് ബൈ ദ ഗവൺമെന്റ് ഗവൺമെന്റ് അഡ്രസ് ചെയ്യുന്ന റെക്കമെൻ്റേഷനാണ് ടു ദ മൾട്ടിനാഷണൽ എന്റർപ്രൈസസ് ആൻഡ് ആർ വോളണ്ടറി പ്രിൻസിപ്പിൾസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് നോട്ട് ലീഗലി എൻഫോഴ്സിബിൾ ലീഗലി എൻഫോഴ്സിബിൾ അല്ല വോളണ്ടറി ആയിട്ട് ിൻസിപ്പൾസും സ്റ്റാൻഡേർഡ്സും ആര് ഇഷ്യൂ ചെയ്യുകയാണ് ഗവൺമെന്റ് മൾട്ടിനാഷണൽ കമ്പനീസിനെ ഇഷ്യൂ ചെയ്യുകയാണ് ഇത് ലീഗലി എൻഫോഴ്സിബിൾ അല്ല ഐ എം റിപ്പീറ്റിങ് അഗൈൻ അതിന്റെ ഫുൾ ഫോം പഠിച്ചോണം ഓർഗനൈസേഷൻ ഫോർ എക്കണോമിക് കോപ്പറേഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഗൈഡ് ലൈൻസ് ഫോർ മൾട്ടിനാഷണൽ കമ്പനീസ് ഈ പറയുന്നത് റെക്കമെൻഡേഷൻസ് തന്നതാണ് ആരാണ് റെക്കമെൻഡേഷൻ തന്നത് ഗവൺമെന്റ് ആണ് തന്നത് ആർക്ക് ആർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മൾട്ടിനാഷണൽ കമ്പനീസിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്തുവാണ് ദീസ് ആർ വോളണ്ടറി പ്രിൻസിപ്പൾസ് ആൻഡ് സ്റ്റാൻഡേർഡ് വോളണ്ടറി ആയിട്ട് കൊണ്ടുവന്നാണ് ലീഗലി അല്ല ക്ലിയർ ആണോ ക്ലിയർ ആണോ വായിച്ചോ വായിച്ചോ വെരി ഇമ്പോർട്ടന്റ് ആണ് ഇറ്റ് വെരി എക്സാമിന് കാണുമ്പോൾ ഓർക്കും ദൈവമേ എന്താണ് ഓ സി ഡി ഓ സി ഡി ഡിസ് ആയിട്ട് എഴുതിയാൽ മതി ഫസ്റ്റ് പോയിന്റ് ആയിട്ട് എഴുതുക ഒരു ആദ്യത്തെ ബുള്ളറ്റിൻ പോയിന്റ്

ക്ലിയർ ആണോ ചോദ്യം ഏത് വർഷമാണ് വന്നത് ഏത് വർഷമാണ് വന്നത് എല്ലാരും ഏത് വർഷമാണോ വന്നത് ഏത് വർഷമാണ് അപ്ഡേറ്റഡ് ആയത് ഓക്കെ എന്തിനാ ഇത് ആരാർക്ക് കൊടുക്കുന്നതാ ഈ പറയുന്ന റെക്കമെൻഡേഷൻ ആരാർക്ക് കൊടുക്കുന്നതാ ഇത് എന്ത് ടൈപ്പ് ഓഫ് പ്രിൻസിപ്പിൾസ് ആണ് വാട്ട് കൈൻഡ് ഓഫ് പ്രിൻസിപ്പിൾസ് വെരി ഗുഡ് ഓർത്തെടുക്കാമല്ലോ ഒ ഇ സി യുടെ ഫോം എന്തായിരുന്നു ഒ ഇ സി ഡിയുടെ ഫുൾ ഫോം എന്തായിരുന്നു ഫുൾ ഫോം ഒ ഇ സി ഡി

എന്തിനാണ് കോക്സ് റോൺ ടേബിൾ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വന്നത് ആദ്യമേ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള കാര്യം വെച്ചിട്ട് ഡിഫിക്കൽ ലെവലോട്ട് പോകാം സെക്കൻഡ് പോയിന്റ് വായിച്ചേ സിആർടിക്ക് അകത്ത് ആരൊക്കെ ഉണ്ടെന്ന് നോക്കിക്കെ സിആർടി കംപ്രൈസസ് ഓഫ് സീനിയർ ബിസിനസ് ലീഡേഴ്സ് ഓ ഭയങ്കര സീനിയർ ആയിട്ടുള്ള ബിസിനസ് ലീഡേഴ്സ് ഉണ്ടെന്ന് എവിടുന്നൊക്കെ ബിസിനസ് ലീഡേഴ്സ് വരുന്നത് യൂറോപ്പ് ജപ്പാൻ നോർത്ത് അമേരിക്ക ആൻഡ് ഇറ്റ്സ് ബേസ്ഡ് ഇൻ കോക്സ് സ്വിറ്റ്സർലാൻഡ് ഇവര് കോക്സ് എന്ന് പറയുന്ന സ്ഥലത്ത് സ്വിറ്റ്സർലാന്റ് കോക്സ് എന്ന് പറയുന്ന സ്ഥലത്തില് ബേസ് ചെയ്തതാണ് അതുകൊണ്ടാണ് ഈ കോക്സ് റൌണ്ട് ടേബിൾ എന്ന് പറയുന്ന പേര് വന്നത് സോ ആ ഒരു ഐഡിയ മനസ്സിലായി സോ ഇതിനകത്ത് ആരൊക്കെയാ ഉള്ളത് സീനിയർ ബിസിനസ് ലീഡേഴ്സ് ആണുള്ളത് എവിടുന്നു വരുന്ന ആൾക്കാരാണ് യൂറോപ്പിൽ നിന്നും ജപ്പാനീന്നും നോർത്ത് അമേരിക്കയിൽ നിന്നും വരുന്നതാണ് ഇവര് ഏത് സ്ഥലത്തിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് കോക്സ് സ്വിറ്റ്സർലാന്റിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് ഇസ്ട്ട്പോയിന്റ് പോയിന്റ് ലിയോ ഓക്കെ ഇനി പോയിന്റ് നമ്പർ വണ്ണിലോട്ട് വന്നേ ഇറ്റ് പ്രമോട്ട്സ് അപ്പൊ ബിസിനസ് ലീഡേഴ്സ് ഉണ്ടെന്നാ പറഞ്ഞത് ഈ പറയുന്ന ഇതിനകത്ത് ഈ സിആർടിക്ക് അകത്ത് ബിസിനസ് ലീഡേഴ്സ് ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പൊ ഇത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും ബിസിനസ് ലീഡർഷിപ്പ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും പോയിന്റ് നമ്പർ വൺ ഇറ്റ് പ്രൊമോട്ട് ബിസിനസ് ലീഡർഷിപ്പ് ആൻഡ് ഹെൽപ്സ് ഇൻ ഐഡന്റിഫൈ ആൻഡ് പ്രൊമോട്ടിംഗ് സസ്റ്റൈനബിൾ ആൻഡ് ഇക്വിറ്റബിൾ സൊല്യൂഷൻ സസ്റ്റൈനബിളും ഇക്വിറ്റബിൾ സൊല്യൂഷൻസും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ കോക്സ് റൗണ്ട് ടേബിള് ഫോം ചെയ്യുന്നത് ആർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ടു അഡ്രസ് അല്ലെങ്കിൽ ടു സോൾവ് ഗ്ലോബൽ ഇഷ്യൂസ് എഫക്ടി ഫിസിക്കൽ സോഷ്യൽ എക്കണോമിക് എൻവയോൺമെന്റ് ഫിസിക്കൽ സോഷ്യൽ എക്കണോമിക് എൻവയറോൺമെന്റിൽ നടക്കുന്ന ഗ്ലോബൽ ഇഷ്യൂസിനെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടും അവർക്കൊരു സസ്റ്റൈനബിൾ ഇക്വിറ്റബിൾ സൊല്യൂഷൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ കോക്സ് റൗണ്ട് ടേബിൾ കൂടുന്നത് ക്ലിയർ ആണോ ഇറ്റ് ഇസ് ടു പ്രമോട്ട് ബിസിനസ് ലീഡർഷിപ്പ് ബിസിനസ് ലീഡർഷിപ്പ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഗ്ലോബൽ ഇഷ്യൂസിന് സസ്റ്റൈനബിളും ഇക്വിറ്റബിൾ സൊല്യൂഷൻസും കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ടൈപ്പ് ഓഫ് ഗ്ലോബൽ ഇഷ്യൂസ് ആണ് വിച്ച് ഇസ് എഫെക്ടിംഗ് ദി എക്കണോമിക് സോഷ്യൽ ഫിസിക്കൽ എൻവയറോൺമെന്റ് ക്ലിയർ ആണല്ലോ സെന്റൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം ക്ലിയർ ആണോ ക്ലിയർ ആണോ ശരി മൂന്നാമത്തെ പോയിന്റ് വി വിൽ റിവൈസ് ഇമ്പോർട്ടന്റ് ആണ് അതുകൊണ്ട് വിടാൻ പാടില്ല സോ വിൽ റിവൈസ് പോയിന്റ് നമ്പർ ഹാസ് പ്രൊഡ്യൂസ്ഡ് ഫോർ ബിസിനസ് വേണ്ടിയിട്ട് തന്നെ ഈ കോക്സ് റൗണ്ട് ടേബിൾ ഡെവലപ്പ് ചെയ്തെടുത്തു ബുദ്ധിമുട്ടില്ലല്ലോ ഈ പോയിന്റ് ബുദ്ധിമുട്ടില്ലല്ലോ മൂന്ന് പോയിന്റ് ഓർത്തുവച്ചാ മതി കോക്സ് റൗണ്ട് ടേബിൾ എന്ന് പറയുമ്പോൾ മൂന്ന് പോയിന്റ് ആലോചിച്ച് വെച്ചാൽ മതി സോ എന്റെ കൂടെ ആലോചിക്കുക നമ്പർ വൺ ഇതിനകത്ത് ആരൊക്കെ ഉണ്ടെന്നാ പറഞ്ഞ ബിസിനസ് ലീഡേഴ്സ് ഞാൻ ഇത് കഴിഞ്ഞ് ക്വസ്റ്റൻ ചോദിക്കുക ബിസിനസ് ലീഡേഴ്സ് ഉണ്ടെന്നാ പറഞ്ഞ ഏതൊക്കെ സ്ഥലത്തു നിന്നായിരുന്നു യൂറോപ്പിൽ നിന്നു നിന്നുണ്ട് നോർത്ത് അമേരിക്കയിൽ നിന്നുണ്ട് അവർ എവിടെയാണ് ബേസിക്കലി ബേസ് ചെയ്തേക്കുന്നത് ഈ സിആർടി കൂടുന്നത് കോക്ക് സ്വിറ്റ്സർലാൻഡിൽ ബേസ് ചെയ്തേക്കുന്നതാണ് അപ്പൊ ബിസിനസ് ലീഡേഴ്സ് ഉണ്ടെന്നാ പറഞ്ഞത് അപ്പൊ എന്തിനു വേണ്ടിയിട്ടായിരിക്കും ബിസിനസ് ലീഡർഷിപ്പ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതുപോലെ ഗ്ലോബൽ ഇഷ്യൂസ് വിച്ച് ഈസ് എഫക്ടിംഗ് ദ ഫിസിക്കൽ സോഷ്യൽ എക്കണോമിക് എൻവയോൺമെന്റ് അവർക്ക് ഇക്വിറ്റബിൾ സസ്റ്റൈനബിൾ സൊല്യൂഷൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ സിആർടി കൂടുന്നത് അല്ലെങ്കിൽ മൂന്നാമത്തത് പ്രൊഡ്യൂസ് പ്രിൻസിപ്പിൾ ഫോർ ബിസിനസ് ഈസിയാണോ കോക്സ് റൗണ്ട് ടേബിൾ ബുദ്ധിമുട്ടുണ്ടോ ചോദ്യം ആദ്യത്തെ പോയിന്റ് ഈ കോക്സ് റൗണ്ട് ടേബിളിനകത്ത് ആരൊക്കെ ഉണ്ടോ ഞാൻ പറഞ്ഞേ കോക്സ് റൗണ്ട് ടേബിളിനകത്ത് ആരൊക്കെ ഉണ്ടെന്നാ പറഞ്ഞേ വെരി ഗുഡ് ഏതൊക്കെ സ്ഥലത്തു നിന്നാ ഇവര് വരുന്നത് ഏതൊക്കെ സ്ഥലത്തു നിന്നാ വരുന്നത് ഇവര് എവിടെ ബേസ് ചെയ്തിട്ടാന്ന പറഞ്ഞേ വെരി ഗുഡ് ഇവിടെ ഇവര് ഏതോ ഒരു സ്ഥലത്തിന് ബേസ് ചെയ്തിട്ടാന്നല്ലേ പറഞ്ഞേ അതുകൊണ്ടാണ് ഈ പേര് വന്നതെന്ന് മനസ്സിലായോ ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് അതുകൊണ്ടാണ് ഈ പേര് വന്നതെന്ന് ഓക്കെ അപ്പം നിങ്ങൾ പറഞ്ഞു സീനിയർ ബിസിനസ് ലീഡേഴ്സ് ആണ് ഇന്ന സ്ഥലത്തു നിന്നാണ് ഈ സ്ഥലത്തിനെ ബേസ് ചെയ്തിട്ട് അപ്പം ഇത് എന്തിനു വേണ്ടിയിട്ടായി പറഞ്ഞത് കോക്സൗൺ ടേബിൾ കൂടുന്നത് എന്തിനാ കൂടുന്നത് വെരി ഗുഡ് ബിസിനസ് ലീഡർഷിപ്പ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിട്ട് മാത്രമാണോ എന്തോ ഒരു പ്രശ്നം വരുമ്പോൾ എന്തോ ഒരു സൊല്യൂഷൻ കൊടുക്കാൻ എവിടെ പ്രശ്നം വരുമ്പോ എന്ത് ഇഷ്യൂ വരുമ്പോ എന്ത് സൊല്യൂഷൻ കൊടുക്കാൻ വേണ്ടി എന്തോ ഇഷ്യൂ വരും അതിന് സൊല്യൂഷൻ കൊടുക്കണം ആദ്യമേ എന്ത് ഇഷ്യൂ ആണ് എവിടെയാണ് ഈ ഇഷ്യൂ വരുന്നത് എന്ത് സൊല്യൂഷൻ ആണ് കൊടുക്കുന്നത് ആദ്യം പറയാം എന്ത് ഇഷ്യൂ ആണ് വിച്ച് ഇഷ്യൂ പ്രൊമോട്ടിംഗ് സസ്റ്റൈനബിൾ ആൻഡ് ക്വിറ്റബിൾ സൊല്യൂഷൻസ് ഫോർ വാട്ട് എന്തിനു വേണ്ടിയിട്ടാണ് അപ്പൊ അത് ഓർക്കാൻ എളുപ്പമുള്ള ഒരു ട്രിക്ക് ഞാൻ പറയുകയാണ് എന്തോ ഇഷ്യൂസ് അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ഇഷ്യൂസ് ആണ് ഗ്ലോബൽ ഇഷ്യൂസ് വെരി ഗുഡ് ഗ്ലോബൽ ഇഷ്യൂസ് എവിടാണ് ഈ ഗ്ലോബൽ ഇഷ്യൂസ് ഉണ്ടാവുന്നത് എവിടാണ് എഫക്ടി സോഷ്യൽ എക്കണോമിക് കറക്റ്റ് അവർക്ക് വേണ്ടി എന്ത് സൊല്യൂഷൻ കൊടുക്കും എന്നാ പറഞ്ഞേ എന്ത് സൊല്യൂഷൻ കൊടുക്കും എന്നാ പറഞ്ഞത്

ഇവർ എവിടുന്നൊക്കെയാണ് വരുന്നത് ഏ സ്ഥലത്തിനെ ബേസ് ചെയ്തിട്ടാണ് പിന്നെ നമ്മൾ പഠിച്ചു പ്രൊമോട്ടിംഗ് ബിസിനസ് ലീഡർഷിപ്പ് അതിനുവേണ്ടി മാത്രമല്ല എന്തോ ഒരു ഇഷ്യൂ അഡ്രസ് ചെയ്യണം എന്ത് ഇഷ്യൂ ഗ്ലോബൽ ഇഷ്യൂ ഈ ഗ്ലോബൽ ഇഷ്യൂ ആരൊക്കെയാണ് ബാധിക്കുന്നത് സോഷ്യൽ എക്കണോമിക് എൻവയോൺമെന്റിനെയും ഫിസിക്കൽ എൻവയറോൺമെന്റിനെയും നല്ലപോലെ ബാധിക്കുന്നുണ്ട് അപ്പൊ ഈ ബാധിക്കുന്നതിന് ഒരു സൊല്യൂഷൻ കൊടുക്കണം എന്ത് സൊല്യൂഷനാണ് കൊടുക്കേണ്ടത് ഇക്വിറ്റബിൾ ഐഡന്റിഫയബിൾ സൊല്യൂഷൻസ് ആണ് കൊടുക്കേണ്ടത് സോ ദാറ്റ് ഇസ് ഹൗ യു റിമെമ്പർ ദി കോക്സ് റൗണ്ട് ടേബിൾ ദ ലാസ്റ്റ് പോയിന്റ് അവർ ബിസിനസിന് എന്ത് കൊടുക്കും എന്ന് പറഞ്ഞത് Business in Endugodukam Navarna. Principles for business. Very good. Last run the point, we are done with the external standard. The global shall win principles. <clears> One <throat> minute, ബ്രാക്കറ്റിൽ ജി എസ് പി എന്ന് കൊടുത്തോണേ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മൾ നമ്മൾ എല്ലാം ഫുൾ ഫോം പഠിച്ചിട്ട് പോകുമ്പോൾ അവർ ചോദിക്കും വാർഡി മീൻ ബൈ സിആർ ടി വാർഡി മീൻ ബൈ ജിആർ വാർഡി മീൻ ബൈ ജി എസ് പി ജി എസ് പി എന്താ പഠിപ്പി ഞാൻ പഠിച്ചിട്ടില്ല കണ്ടിട്ടില്ല എന്ന് വിചാരിക്കില്ല ബ്രാക്കറ്റ് കൊടുത്ത ജി എസ് പിന്നു ഓക്കെ ഏത് വർഷമാണ് ഇത് കൊണ്ടുവന്നത് നയൻറ്റീൻ നയൻറ്റി നയനിലാണ് ഇത് എന്താണ് ഇറ്റ് ഇസ് എ വോളണ്ടറി കോഡ് ഓഫ് കണ്ടക്ട് ഒരു കോഡ് ഓഫ് കണ്ടക്ട് ആണ് സോ കീവേർഡ് കിട്ടി നയൻറ്റീൻ നയൻറ്റി നയനിലാണ് ഇതൊരു വോളണ്ടറി കോഡ് ഓഫ് കണ്ടക്ട് ആണ് ഇത് എന്തിനു വേണ്ടിട്ടാണ് ഫോർ കമ്പനീസ് ഡൂയിങ് ബിസിനസ് ഇൻ സൗത്ത് ആഫ്രിക്ക ഇപ്പൊ എല്ലാ കമ്പനീസിനും വേണ്ടിയിട്ടല്ല വിച്ച് കമ്പനീസ് കമ്പനീസ് വിച്ച് ഇസ് വർക്കിംഗ് ഇൻ സൗത്ത് ആഫ്രിക്കു വേണ്ടി കൊണ്ടുപോകുന്ന ഒരു പ്രിൻസിപ്പൽ ആണ് ജി എസ് പി എന്ന് പറയുന്ന പ്രിൻസിപ്പൽ ക്ലിയർ ആണോ നയൻറ്റീൻ നയൻറ്റി നയനിലാണ് ഒരു കോഡ് ഓഫ് കണ്ടക്ട് ആണ് സൗത്ത് ആഫ്രിക്കയിൽ വർക്ക് ചെയ്യുന്ന കമ്പനീസിന് വേണ്ടി കൊണ്ടുവന്ന പ്രിൻസിപ്പൽ ആണ് ഇത് കോഡ് ഓഫ് കണ്ടക്ട് നയൻറ്റീൻ നയൻറ്റി ഡൂയിങ് ബിസിനസ് ഇൻ സൗത്ത് ആഫ്രിക്ക നോക്കിക്കോ ശരി അടുത്തത് ഓർത്തിരിക്കാൻ ഭയങ്കര എളുപ്പമാണ് സൈഡിൽ ഒരു കോഡ് എഴുതിക്കോണം രണ്ട് കാര്യങ്ങള് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജി എസ് പി വന്നത് രണ്ട് കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്പർ വൺ ടു സപ്പോർട്ട് എക്കണോമിക് സോഷ്യൽ പൊളിറ്റിക്കൽ ജസ്റ്റിസ് ബൈ കമ്പനീസ് എന്ത് സപ്പോർട്ട് ചെയ്യാനായിട്ടാണ് എക്കണോമിക് സോഷ്യൽ പൊളിറ്റിക്കൽ ജസ്റ്റിസ് ബൈ കമ്പനീസ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് രണ്ട് ടു സപ്പോർട്ട് ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ടു എൻകറേജ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി അറ്റ് ഓൾ ലെവൽസ് ഓഫ് എംപ്ലോയ്മെന്റ് ഏത് ലെവൽ ഓഫ് എംപ്ലോയ്മെന്റ് ആണെങ്കിലും ഈക്വൽ ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാനായിട്ടും ഹ്യൂമൻ റൈറ്റ്സ് സപ്പോർട്ട് ചെയ്യാനായിട്ടും എക്കണോമിക് സോഷ്യൽ പൊളിറ്റിക്കൽ ജസ്റ്റിസ് കൊണ്ടുവരാനും വേണ്ടിയിട്ടാണ് ഈ പറയുന്ന പ്രിൻസിപ്പൽ വന്നത് രണ്ട് കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ വായിച്ചോ ടു സപ്പോർട്ട് എക്കണോമിക് സോഷ്യൽ പൊളിറ്റിക്കൽ ജസ്റ്റിസ് ബൈ കമ്പനി

ഏത് വർഷ പ്രിൻസിപ്പൽ കൊണ്ടുപോന്നെ ഏത് വർഷ പ്രിൻസിപ്പൽ കൊണ്ടുപോന്ന ഇത് എന്തുവാണ് ആക്ച്വലി ഇറ്റ് ഇസ് എ കോഡ് ഇറ്റ് ഇസ് ആക്ച്വലി എ വോളണ്ടറി കോഡ് ഓഫ് കണ്ടക്ട് ഓക്കെ ഇത് ആർക്കും കൊണ്ടുവന്നതാ ഏത് കമ്പനീസ് അല്ലെ ഏത് സ്ഥലത്തുള്ള ആൾക്കാർക്ക് കൊണ്ടുവന്നാ രണ്ട് കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യാനായിട്ടാണ് ഈ പ്രിൻസിപ്പൽ കൊണ്ടുപോകുന്നത് രണ്ട് കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യാനായിട്ടാണ് ഈ പ്രിൻസിപ്പൽ കൊണ്ടുപോകുന്നത് എന്തൊക്കെ രണ്ട് കാര്യങ്ങളായിരുന്നു ഓക്കെ ഡിപ്പിൻ ഒരെണ്ണം എഴുതി ഒരെണ്ണം കൂടെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യം കൂടെ ഒരെണ്ണം കൂടെ ഒരു പോയിന്റ് എഴുതി ദാറ്റ് ഇസ് കറക്റ്റ് ഈ ഒരു കാര്യം കൂടെ സപ്പോർട്ട് ചെയ്യാൻ അതെന്തായിരുന്നു വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് ദ ലാസ്റ്റ് വൺ ഏഷ്യൻ പെസഫിക് എക്കണോമിക് കോർപ്പറേഷൻ ചിലപ്പോ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് എ പി ഇ സി എന്നായിരിക്കും സോ എ പി ഇ സി ഫുൾ ഫോം യു ആർ എക്സ്പെക്ടഡ് ടു റൈറ്റ് ഏഷ്യൻ പെസഫിക് എക്കണോമിക് കോപ്പറേഷൻ ബിസിനസ് കോഡ് ഓഫ് കണ്ടക്ട് ഒന്ന് ഫെമുലറൈസ്ഡ് ആയിക്കിയ പേരുമായിട്ട് ഓക്കെ ആണല്ലോ പേര് ഫാമിലി റൈസ്ഡായില്ലേ അടുത്തത് എന്തിനാണ് എ പി ഇസി എന്ന് പറയുന്ന കോഡ് കൊണ്ടുവന്നത് ഫോർ പ്രൊമോട്ടിങ് ഓപ്പൺ ട്രേഡ് ആൻഡ് എക്കണോമിക് കോപ്പറേഷൻ എമംഗ് ട്വന്റി വൺ മെമ്പർ കൺട്രീസ് ട്വന്റി വൺ മെമ്പർ കൺട്രീസിന്റെ ഇടയ്ക്ക് ഓപ്പൺ ട്രേഡ് ആൻഡ് എക്കണോമിക് കോർപ്പറേഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ബിസിനസ് കോഡ് ഓഫ് കണ്ടക്ട് കൊണ്ടുവന്നത് എ എന്ന് പറഞ്ഞ കുറെ കൺട്രീസ് ഉണ്ട് ന്യൂസിലാൻഡ് ഫിലിപ്പൈൻസ് നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ അറിയാൻ പറ്റും തായ്ലൻഡ് ഇതെല്ലാം വരുന്നതാണ് എ പി ഇ വരുന്നതാണ് സോ ഇതെല്ലാം ഇവർ ട്വന്റി വൺ മെമ്പർ കൺട്രീസിന്റെ ഇടയ്ക്ക് ഓപ്പൺ ട്രേഡും എക്കണോമിക് കോർപ്പറേഷൻസും പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്ന ഒരു കണ്ടക്ട് ആണ് അല്ലെങ്കിൽ ഒരു കോഡ് ഓഫ് കണ്ടക്റ്റിനെയാണ് എ പി ഇസി ബിസിനസ് കോഡ് ഓഫ് കണ്ടക്ട് എന്ന് പറയുന്നത് പോയിന്റ് നമ്പർ വൺ ആദ്യം ഇതിന്റെ ഡ്രാഫ്റ്റ് ഇറക്കിയത് നയൻറ്റീൻ നയൻറ്റി നയനിലാണ് സൊ രണ്ട് കാര്യങ്ങൾ പഠിച്ചു ഓപ്പൺ ട്രേഡും എക്കണോമിക് കോപ്പറേഷനും ട്വന്റി വൺ മെമ്പർ കൺട്രീസിൽ പ്രമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു കോഡാണ് ഇതിന്റെ ഡ്രാഫ്റ്റ് ആദ്യം ഇറങ്ങിയത് നയൻറ്റീൻ നയൻറ്റി നൈനിലാണ് ഇത് ബിസിനസ് ലീഡേഴ്സ് ഇനീഷ്യേറ്റ് ചെയ്യുമായിരുന്നു വിച്ച് വാസ് ഓപ്പറേറ്റിംഗ് ഇൻ ദ എ പി ഇസി കൺട്രീസ് എ പി ഇ കൺട്രീസിന് രണ്ടുമൂന്ന് എക്സാമ്പിൾ ഞാൻ പറഞ്ഞു അവിടുത്തെ ബിസിനസ് ലീഡേഴ്സ് ചെയ്ത ഒരു കോൺസെപ്റ്റ് ആണ് ഈ പറയുന്നത് ബിസിനസ് കോഡ് ഓഫ് ഐ ഹോപ്പ് ഇറ്റ് ക്ലിയർ ഒന്നുകൂടെ ഹൈലൈറ്റ് ചെയ്തേ എല്ലാ കമ്പനിക്കും ഒരു എക്സിസ്റ്റിംഗ് കോഡ് ഓഫ് കണ്ടക്ട് കാണും എല്ലാ കമ്പനീസിനും കാണും അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ടാ കേട്ടോ അതിനെ സപ്ലിമെന്റ് ചെയ്യാൻ അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് കൊണ്ടുവന്ന ഒരു കോഡാണ്

ഫുൾഫോം എന്തായിരുന്നു എ പി ഈ സിയുടെ ഫുൾ ഫോം ഓർക്കുന്ന പോലെ എഴുതിക്ക് ബിസിനസ് കോഡ് ഓഫ് കണ്ടക്ട് കൂടെ എഴുതരാ ബിസിനസ് കോഡ് ഓഫ് കണ്ടക്ട് കറക്റ്റ് ഏഷ്യൻ പസഫിക് എക്കണോമിക് ഓപ്പറേഷൻ വെരി ഗുഡ് ബിസിനസ് കോഡ് ഓഫ് കണ്ടക്ട് ശരി ഇത് ഇത് എന്തിനാണ് കൊണ്ടുപോകുന്നത് ഇതെന്തിനാണ് കൊണ്ടുപോകുന്നത് ശരി ആരാണ് കൊണ്ടുപോകുന്നത് എന്തിനാണ് കൊണ്ടു പഠിച്ചു ആരാണ് കൊണ്ടുപോകുന്നത് very good business leaders business leaders of where which business leaders very good business leaders from ap easy countries business leaders from ap easy countries sherry external standard in the question one will you be able to write draft one of the 1999 വിൽ യു ബി ഏബിൾ ടു റൈറ്റ് എക്സ്റ്റേണൽ സ്റ്റാൻഡേർഡ്സ് ഒരു തവണയും കൂടെ വായിക്കണം ഇത് എപ്പോഴാണ് വായിക്കണ്ടേ എന്ന് ചോദിച്ചാൽ എക്സാമിന് കയറുന്നതിന് ഒരു മണിക്കൂർ മുന്നേ റിവൈ ഇപ്പോഴല്ല ഇപ്പൊ നാളെ ചെന്നിട്ട് ഒന്നുകൂടി റിവൈസ് ചെയ്യണം എവ്രി ഡേ സ്പെൻഡ് വൺ അവർ ഇൻ റീഡിങ് അപ്പാർട്ട് ഫ്രം ദാറ്റ് എക്സാമിനെപ്പോ റിവൈസ് ചെയ്യണം എക്സാമിന് കയറുന്നതിന് ഒരു വൺ അവർ മുന്നേ വേണം ഇത് റിവൈസ് ചെയ്യാൻ ഇറ്റ്സ് എ ക്ലിയർ ഫോർ ഓൾ ഓഫ് യു വെരി ഇമ്പോർട്ട് ഞാൻ പറഞ്ഞത് എക്സാമിന് വന്ന് രാവിലെയാണ് നമ്മൾ എത്തിക്സ് റിവൈസ് ചെയ്യാൻ വേണ്ടി വെക്കേണ്ടത് ആ എക്സാമിന് വൺ അവർ മുന്നേ ആണ് ഈ പറയുന്നത് പഠിക്കേണ്ടത് ക്ലിയർ ആണല്ലോ ക്ലിയർ ഫോർ യു ഓക്കേ ഈ പറയുന്ന ചാപ്റ്റർ ടു കംപ്ലീറ്റഡ് ആയി ചാപ്റ്റർ വൺ ടു ഞാൻ പിന്നെയും പറയാണ് യു സ്റ്റിൽ ഹാവ് ടൈം ടു സ്കോർ എൻ എക്സാംഷൻ ഫോർ ലോ യു സ്റ്റിൽ ഹാവ് ടൈം ടു സ്കോർ മോർ ദാൻ ഫിഫ്റ്റി മാർക്സ് കാരണം തേർട്ടി മാർക്സ് ഒബ്ജക്റ്റീവ് ഉണ്ട് പിന്നെ എത്തിക്സ് ഇൻഡ് കമ്മ്യൂണിക്കേഷൻ ട്വന്റി ട്വന്റി ആണ് കമ്മ്യൂണിക്കേഷൻ പെട്ടെന്ന് പഠിക്കാൻ പറ്റും കമ്പയർഡ് ടു എത്തിക്സ് എത്തിക്സിന്റെ ഫസ്റ്റ് രണ്ട് ചാപ്റ്റർ പഠിച്ചു ഇനിയും ആരെങ്കിലും ലാഗായിട്ട് നിൽപ്പുണ്ടെങ്കിൽ പ്ലീസ് ലിസൺ ടു മീ എല്ലാ ദിവസവും വൺ ആർ പ്ലീസ് റീഡ് ഐ എം നോട്ട് ആസ്കിങ് യു ടു സ്റ്റഡി പഠിക്കാനല്ല പറയുന്ന വായിച്ചുവിടുക കൊറേ തവണ വായിക്കുമ്പോ നമുക്ക് പയ്യെ പയ്യെ ഓർമ്മ വരും എനിക്ക് അങ്ങനെ പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന ഒരാളല്ല എനിക്ക് വരെ അത് വായിച്ചു കഴിയുമ്പോൾ മനസ്സിലാവുന്നുണ്ട് ഞാൻ പെട്ടെന്ന് പഠിക്കുന്ന ഒരാളല്ല എനിക്ക് നല്ല സമയം എടുക്കും ഒരു കാര്യം പഠിക്കാൻ വേണ്ടിയിട്ട് കുറെ തവണ വായിച്ച് വായിച്ചാലേ എനിക്ക് മനസ്സിലാവുള്ളൂ ഒരു കാര്യം കുറെ തവണ വായിച്ചു അപ്പൊ നമ്മൾ പഠിക്കാൻ പോകുമ്പോൾ എന്താ പറ്റും നമ്മളൊരു പത്ത് തവണ തത്തമേ പൂച്ച 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 എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കും പക്ഷെ വി ആ നോട്ട് അണ്ടർസ്റ്റാൻഡിംഗ് ദ കോൺസെപ്റ്റ് അപ്പൊ അങ്ങനെ ചെയ്യാതെ ചുമ്മാ വായിച്ച് വായിച്ച് വിടുക വായിച്ച് വായിച്ച് വിടുന്നതിന്റെ ബേസിൽ നമുക്ക് ആ പോയിന്റ്സ് റിക്കളക്ട് ചെയ്യാൻ പറ്റും സോ ആരുടെയെങ്കിലും പോഷൻസ് പെൻഡിങ് ആയിട്ടുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഫ്രം ടുമോറോ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിട്ട് ചുമ്മാ വായിച്ചു കൂടാം ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ പഠിപ്പിച്ച നോക്കുക സെക്കൻഡ് ചാപ്റ്റർ നോക്കുക അങ്ങനെ എവ്രി ഡേ ഈ തന്നെയും പിന്നെയും ഒരേ സാധനം തന്നെ കാണുമ്പോൾ പരീക്ഷയുടെ തലേ നമ്മൾ നമുക്ക് എല്ലാം പുതിയതായിട്ട് തോന്നൂല്ല ഓക്കെ നോ ബി ഗോയിങ് ടു ദേർഡ് ചാപ്റ്റർ ദാറ്റ് ഇസ് വർക്ക് പ്ലേസ് എത്തിക്സ് ഇറ്റ്സ് എ വെരി സ്മോൾ ചാപ്റ്റർ ഇന്ന് ഞാൻ കുറച്ച് പോകുന്നതിനാ ആക്ച്വലി സെക്ഷൽ ഹറാസ്മെന്റും ഡിസ്ക്രിമിനേഷൻ പറഞ്ഞൊരു ടോപ്പിക് ഞാൻ ഇവിടെ എഴുതിയിട്ടില്ല ദാറ്റ്സ് ദ ഓൺലി തിങ് ദി ദർ ഇതിന്റെ ബാക്ക് സെവൻ ഞാൻ ഇന്ന് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ലൈക് ഐ സെറ്റ് അൽ ബി കംപ്ലീറ്റിംഗ് ബൈറ്റ് ടുഡേ ഇന്ന് എട്ട് മണി വരെ ക്ലാസ് ഉള്ളു ഓക്കെ നോക്കാം വർക്ക് പ്ലേസ് എത്തിക്സ് അതായത് നമ്മള് ജോലി ചെയ്യാൻ പോകുന്ന സ്ഥാപനത്തിൽ അല്ലെ ജോലി ചെയ്യാൻ പോകുന്ന ഓർഗനൈസിൽ ഓർഗനൈസേഷനിൽ എങ്ങനെയാണ് എത്തിക്സ് വേണ്ടത് അല്ലെങ്കിൽ അവിടെ എത്തിക്സിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുന്നത് സോ വർക്ക് പ്ലേസ് എത്തിക്സ് എന്ന് പറഞ്ഞത് ഇഫ് യു ആർ ഗോയിങ് ആൻഡ് വർക്കിംഗ് ഇൻ ഓർഗനൈസേഷൻ എന്തൊക്കെ കാര്യങ്ങളാണ് എത്തിക്സ് എത്തിക്സിന് അവിടെ എന്തൊക്കെ റോൾ ആണ് പ്ലേ ചെയ്യാനായിട്ടുള്ളത് എത്തിക്സ് ഇമ്പോർട്ടന്റ് ആണോ നമ്മൾ വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷൻ എത്തിക്സ് ഇമ്പോർട്ടന്റ് ആണോ എന്നുള്ള കാര്യങ്ങളാണ് ഇതിന്ന് ചോദിക്കാറ് ഒരു ഓർഡറിലാണ് കൊടുത്തേക്കുന്നത് ആ ഓർഡർ തന്നെ നമുക്ക് നോക്കാം ആദ്യമേ വാട്ട് ഡു യു മീൻ ബൈ വർക്ക് പ്ലേസ് എത്തിക്സ് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് വർക്ക് പ്ലേസ് എത്തിക്സ് ഇസ് ഹൗ വൺ അപ്ലൈസ് വാല്യൂസ് ടു വർക്ക് ഇൻ ആക്ച്വൽ ഡിസിഷൻ മേക്കിംഗ് ഒന്ന് മനസ്സിലായില്ല നോക്കാം ഇറ്റ് ഇസ് എ സെറ്റ് ഓഫ് റൈറ്റ് ആൻഡ് റോങ് ഇപ്പൊ എന്തൊക്കെയോ മനസ്സിലാവുന്നുണ്ട് ഇറ്റ് ഇസ് എ സെറ്റ് ഓഫ് റൈറ്റ് ആൻഡ് റോങ് ആക്ഷൻ ദാറ്റ് ഡയറക്ട്ലി ഇംപാക്ട് ദ വർക്ക് പ്ലേസ് നമ്മുടെ ഡിസിഷൻ അല്ല നമ്മൾ ചെയ്യുന്ന ശരികൾ നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ നമ്മുടെ വർക്ക് പ്ലേസിനെ ഡയറക്ട്ലി ഇൻഫ്ലുവൻസ് ചെയ്യുവാണെങ്കിൽ ആ ഒരു കാര്യത്തിനെയാണ് ബേസിക്കലി വർക്ക് പ്ലേസ് എത്തിക്സ് എന്ന് പറയുന്നത് ഇപ്പം വൺ ഓഫ് മൈ ഡിസിഷൻ ഞാൻ എടുത്ത എടുത്ത ഒരു ഡിസിഷൻ അത് ശരിയായിട്ടുള്ള ഒരു ഡെസിഷൻ ആണ് എന്ത് ഇമ്പാക്റ്റ് ആണ് എന്റെ വർക്ക് പ്ലേസിൽ ക്രിയേറ്റഡ് ആകാൻ പോകുന്നത് ഇഫ് ഐ ടുക്ക് എ റോങ് ഡിസിഷൻ വാട്ട് ഇമ്പാക്ട് ഇറ്റ് ഇസ് ഗോയിങ് ടു ക്രിയേറ്റ് ഇൻ മൈ വർക്ക് പ്ലേസ് അതാണ് വർക്ക് പ്ലേസ് എത്തിക്സ്കത്ത് പഠിക്കാനുള്ള നോക്കാം നോക്കിക്കേ ഇറ്റ് ഇസ് എ സെറ്റ് ഓഫ് റൈറ്റ് ആൻഡ് റോങ് ആക്ഷൻ ദാറ്റ് ഡയറക്റ്റ്ലി ഇമ്പാക്ട് വർക്ക് പ്ലേസ് ഒന്ന് ആയിക്കേ എങ്ങനെയാണ് ഇസ് ഇസ് ഹൗ വൺ അപ്ലൈസ് വാല്യൂ ടു വർക്ക് ഇൻ ആക്ച്വൽ ഡിസിഷൻ മേക്കിംഗ് എന്തുമാത്രം വാല്യൂ ആണ് നമ്മൾ ചെയ്യുന്ന വർക്കിനകത്ത് അപ്ലൈ ചെയ്യുന്നത് ഇൻ ആക്ച്വൽ ഡിസിഷൻ മേക്കിംഗ് ഇറ്റ് ഇസ് എ സെറ്റ് ഓഫ് റൈറ്റ് ആൻഡ് റോങ് ഡിസിഷൻസ് വിച്ച് ഡയറക്ട് ഇംപാക്ട് വർക്ക് പ്ലേസ് വായിച്ചോ ക്ലിയർ ആയോ വർക്ക് പ്ലേസ് എത്തിക്സ് ക്ലിയർ ആണ് ശരി ക്വസ്റ്റിൻ ഇങ്ങനെ തന്നെ ഡയറക്റ്റ് ആയിട്ട് ഈ ക്വസ്റ്റ് ഈ ചാപ്റ്ററിൽ നിന്ന് ഒരു ഇൻഡയറക്ട് ക്വസ്റ്റൻസും പ്രതീക്ഷിക്കുന്നുണ്ട് ഇറ്റ്സ് ഓൾ ഡയറക്ട് ക്വസ്റ്റൻ നോക്കാം വാട്ട് ആർ ദ ഫാക്ടേഴ്സ് വിച്ച് ഇസ് ഇൻഫ്ലുവൻസിംഗ് എത്തിക്കൽ ബിഹേവിയർ അറ്റ് വർക്ക് എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് എത്തിക്കൽ ബിഹേവിയർ അറ്റ് വർക്കിനെ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് വരാൻ പോകുന്നു ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എത്തിക്കൽ ബിഹേവിയർ അറ്റ് വർക്ക് നമ്പർ വൺ ഇൻഡിവിജ്വൽ മോറൽ സ്റ്റാൻഡേർഡ്സ് ആദ്യം എന്താണ് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള മോറൽ സ്റ്റാൻഡേർഡ്സ് രണ്ട് ഇൻഫ്ലുവൻസ് ഓഫ് ദ മാനേജേഴ്സ് ആൻഡ് കോ വർക്കേഴ്സ് ആൻഡ് ദി ഓപ്പർച്യൂണിറ്റി ടു എൻഗേജ് ഇൻ മിസ് കണ്ടക്ട് ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മുടെ വർക്ക് പ്ലേസ് എത്തിക്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പോകുന്നത് ഒന്ന് എനിക്ക് എന്തൊക്കെ മോറൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ട് രണ്ട് എന്തൊക്കെ ഇൻഫ്ലുവൻസ് ആണ് എന്റെ മാനേജേഴ്സും എന്റെ കോ വർക്കേഴ്സും എനിക്ക് തരുന്നത് മൂന്ന് എന്തൊക്കെ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടുന്നുണ്ട് എന്റെ ഓർഗനൈസേഷൻസിൽ എന്റെ ഓർഗനൈസേഷനിൽ മിസ്കണ്ടക്ട് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് എനിക്ക് കിട്ടുന്നുണ്ട് സോ ദീസ് ആർ ദ ത്രീ കീ ഫാക്ടേഴ്സ് വിച്ച് ഇസ് എഫക്ടി ദി വർക്ക് പ്ലേസ് എത്തിക്സ് സോ നമ്പർ വൺ എന്താണ് എന്റെ ഇൻഡിവിജ്വൽ മോറൽ സ്റ്റാൻഡേർഡ്സ് രണ്ട് ഹൗ വെൽ മൈ മാനേജേഴ്സ് ഓർ കോ വർക്കേഴ്സ് ഇസ് ഇൻഫ്ലുവൻസിംഗ് മീ മൂന്ന് വാട്ട് ഓപ്പർച്യൂണിറ്റി ഐ എം ഗെറ്റിംഗ് വാട്ട് ഐ എം ഗെറ്റിംഗ് ഇൻ ഡൂയിങ് ദ മിസ് കണ്ടക്ട് മൂന്ന് കാര്യങ്ങൾ ആലോചിക്കുക വായിച്ചേ ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ത്രീ കീ ഫാക്ടേഴ്സ് വിച്ച് ഇസ് ഇൻഫ്ലുവൻസിംഗ് ദ എത്തിക്കൽ ബിഹേവിയർ വർക്ക് Clearano? Can you tell me what are the three key factors which is influ uh, which is effect which is influencing the workplace ethics? What are the three key factors which is influencing the workplace ethics? Pardon. വെരി ഗുഡ് എല്ലാവർക്കും ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടല്ലോ സോ ക്വസ്റ്റ്യൻ ചോദിക്കാണ് വാട്ട് ആർ ദ കീ ഫാക്ടേഴ്സ് വിച്ച് ഇസ് ഇൻഫ്ലുവൻസിംഗ് ദ വർക്ക് പ്ലേസ് എത്തിക്സ് എഴുതാൻ പറ്റോ ബി ഏബിൾ ടുത്തത് ആ ഇനി അടുത്ത നമുക്ക് പഠിക്കേണ്ടത് വാട്ട് യു മീൻ ബൈ എത്തിക്കൽ ഇഷ്യൂ നമ്മൾ ഇന്നലെ എത്തിക്കൽ ഡയലാമ പഠിച്ച ഓർമ്മയുണ്ടോ എല്ലാരെയും ഞാൻ എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ഓൺ സെന്റൻസിൽ എഴുതിക്കോളൂ എന്ന് ഞാൻ പറഞ്ഞായിരുന്നു ഓർക്കുന്നുണ്ടോ എത്തിക്കൽ ഡയലമ ഒന്നിൽ കൂടുതൽ ശരികളുണ്ട് അതിൽ നിന്ന് ഒരെണ്ണം ചൂസ് ചെയ്യാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടിനെയാണ് നമ്മൾ എത്തിക്കൽ ഡയലമ എന്ന് പറയുന്നത് ഡി യു റിമെമ്പർ വിറോട്ട് യെസ്റ്റുഡേ ഓക്കെ അത് തന്നെയാണ് എത്തിക്കൽ ഇഷ്യൂ നോക്കിക്കേ അൻ എത്തിക്കൽ ഇഷ്യൂ ഇസ് എൻ ഐഡന്റിഫയൾ പ്രോബ്ലം സിറ്റുവേഷൻ ഓർ ഓപ്പർച്യൂണിറ്റി ദാറ്റ് റിക്വയേഴ്സ് എ പേഴ്സൺ ടു ചൂസ് ഫ്രം സെവറൽ ആക്ഷൻസ് വിച്ച് കുഡ് ബി ഇവാലുവേറ്റഡ് ആസ് റൈറ്റ് ഓർ റോങ് ഇന്നലെ പഠിച്ചത് തന്നെ അല്ലേ ഇറ്റ് ഇസ് എൻ ഐഡന്റിഫയബിൾ പ്രോബ്ലം അല്ലെങ്കിൽ സിറ്റുവേഷൻ അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി വിച്ച് റിക്വയർസ് എ പേഴ്സൺ ടു ചൂസ് ഫ്രം സെവറൽ ആക്ഷൻസ് ഒത്തിരി ആക്ഷൻസ് നമ്മൾ ചൂസ് ചെയ്യണം വിച്ച് കുഡ് ബി ഇവാലുവേറ്റഡ് ആസ് റൈറ്റ് ഓർ റോങ് പഠിച്ചല്ലേ ഇന്നലെ ർക്കുന്നുണ്ടോ ശരി ഇത് ഇനി ചോദിക്കാറുള്ളതാണ് എന്ത് കാരണം കൊണ്ടായിരിക്കും ഇപ്പൊ ഞാനൊരു ഇപ്പൊ ഇനി ഈ ഒരു ചാപ്റ്റർ നമ്മൾ ഒരു കഥ പോലെ ആലോചിക്കണം ഇപ്പം ഓരോരുത്തർ ഇപ്പൊ ആതിര നിങ്ങൾ നിങ്ങളെല്ലാരും ഇൻഡിവിജ്വലി നിങ്ങൾ ഒരു ഓർഗനൈസേഷനിലെ ചാർട്ടഡ് അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി പോവാണ് നിങ്ങൾക്ക് എന്തുകൊണ്ടായിരിക്കും ആ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യാൻ താല്പര്യമില്ലാത്തത് എന്ന് ആലോചിച്ച് നോക്കാം

ഒത്തിരി സോഷ്യോ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് കൊണ്ടാണ് ഒരു ഇൻഡിവിജ്വൽ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്തത് നമ്മൾ പറയല്ലേ എനിക്ക് എനിക്ക് ആ എനിക്ക് ആ വൃത്തിയിട്ട സ്ഥലത്ത് ഞാൻ പണിയെടുക്കണ്ട എനിക്ക് ആ നഷ്ട സ്ഥലത്ത് ഞാൻ പോവണ്ട ഇതൊക്കെയാണ് യൂഷ്വലി യൂസ് ചെയ്യുന്ന വാക്കുകൾ എനിക്ക് ഇനി അവിടെ പോകണ്ട എനിക്ക് അവിടെ വർക്ക് ചെയ്യണ്ട എനിക്കവിടെ ഭയങ്കര സ്ട്രെസ് ആണ് എന്ന് നമ്മൾ എപ്പോഴും പറയും സോ എന്തുകൊണ്ടായിരിക്കും ഒരു ഇൻഡിവിജ്വൽ അങ്ങനത്തെ ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് വന്നത് അതിന്റെ കാര്യങ്ങളാണ് നമ്പർ വൺ നെഗറ്റീവ് വർക്ക് ആയിരിക്കും നെഗറ്റീവ് വർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് താല്പര്യം വർക്കാണ് നമ്മൾ അവിടെ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ പറയും ഞാൻ പഠിച്ചതും ഞാൻ ജോലി ചെയ്യുന്ന നമ്മൾ ഒരു ബന്ധവും ഇല്ല ഞാൻ എന്തൊക്കെയോ കുറെ ക്ലറിക്കൽ കാര്യങ്ങളാണ് ചെയ്യുന്നത് ഞാൻ എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് പഠിച്ചത് സോ ദാറ്റ് ഇസ് ട്രീറ്റഡ് ടു ബി എ നെഗറ്റീവ് വർക്ക് ഓർ ലൈഫ് എക്സ്പീരിയൻസസ് അവിടുത്തെ വർക്ക് അറ്റ്മോസ്ഫിയർ അത്ര നല്ലതല്ല വർക്ക് എറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ഭയങ്കര പോളിറ്റിക്സ് ആണ് ഇന്റേർണൽ പോളിറ്റിക്സ് ഉണ്ട് അതുകൊണ്ട് നമുക്ക് താല്പര്യമില്ല അപ്പൊ എപ്പോഴും ആലോചിക്കാം ഈ ചാപ്റ്റർ നമ്മുടെ ബേസിനെ ബേസ് ചെയ്ത് നമ്മൾ അങ്ങ് ആലോചിച്ച് നമുക്ക് എക്സാമിനെഴുതാൻ പറ്റും എന്തുകൊണ്ടായിരിക്കും ഒരു ഇൻഡിവിജ്വലിന് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് വരുന്നത് നമ്പർ വൺ നെഗറ്റീവ് വർക്ക് ആകാം ലൈഫ് എക്സ്പീരിയൻസസ് ആകാം രണ്ട് എംപ്ലോയിസ് ഫെയിലിംഗ് ടു റെസ്പെക്ട് ഈ എംപ്ലോയേഴ്സ് അല്ലെങ്കിൽ എംപ്ലോയീസ് ഫെയിലിംഗ് റെസ്പെക്ട് ഈ അതേഴ്സ് യുണീക് പേഴ്സണാലിറ്റി എന്റെ കഴിവായിരിക്കില്ല ആതിരയുടെ കഴിവ് ആതിരയുടെ കഴിവായിരിക്കില്ല ഷിബിയുടെ കഴിവ് ഷിബിയുടെ കഴിവായിരിക്കില്ല ഡിപ്പിന്റെ കഴിവ് വിഷ്ണുവിന്റെ കഴിവ് ഓരോരുത്തർക്കും ഓരോരോ കഴിവാണ് സോ അങ്ങോട്ടും ഇങ്ങോട്ടും യുണീക്ക് പേഴ്സണാലിറ്റീസ് നിങ്ങളുടെ യുണീക് നേച്ചറിനെ അക്സെപ്റ്റ് ചെയ്യാൻ റെഡി അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് വന്നേക്കാം സോ പോയിന്റ് നമ്പർ വൺ പോയിന്റ് നമ്പർ ടു പോയിന്റ് നമ്പർ ത്രീ ഓവർലി അഗ്രസീവ് ഫിനാൻഷ്യൽ ഓർ ബിസിനസ് ടാർഗറ്റ് ഈ ബാങ്കിലൊക്കെ പോകുന്ന സമയത്ത് പ്രൈവറ്റ് ബാങ്ക്സിൽ പോകുന്ന സമയത്ത് അവർ നമ്മളോട് ഒന്ന് പറയും സർ ഞങ്ങൾക്ക് ടാർഗറ്റ് മീറ്റ് ചെയ്യാനായിട്ടുണ്ട് നിങ്ങൾ ഇതിനകത്ത് കുറച്ച് കാശ് ഇടാമോ നിങ്ങൾ ഈ സേവിങ്സിലോട്ട് വരാമോ നിങ്ങൾ കുറച്ച് ബാങ്കിലോട്ട് കുറച്ച് എഫ് ഡി ഡോ ഐ ജസ്റ്റ് ടെലിംഗ് വൺ എക്സാമ്പിൾ ബാങ്ക് ബാങ്ക് മാത്രമല്ല ഇങ്ങനെ ടാർഗറ്റ്സ് വെക്കുന്ന ഓർഗനൈസേഷൻ ഉണ്ടെങ്കിൽ അത് ഒത്തിരി പ്രഷർ ഇൻഡിവിജ്വൽസിന് കൊടുക്കും ഇൻ റിട്ടേൺ ഇൻഡിവിജ്വൽസ് വിൽ ഡെവലപ്പ് എ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് സോ ദർ ലോട്ട് ഓഫ് സോഷ്യോ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് അതിൽ നിന്ന് മൂന്നെണ്ണം ഞാൻ സ്പെസിഫിക്കലി എഴുതിയിട്ടുണ്ട് മെറ്റീരിയൽ നിന്ന് ഒന്ന് ഫെമിലറൈസ്ഡ് ആയിക്കോ വാട്ട് ഇസ് എ റീസൺ ചോദിക്കാം എക്സ്പ്ലെയിൻ വേരി സോഷ്യോ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് വിച്ച് ഇസ് ഇൻഫ്ലുവൻസിംഗ് ഓർ വിസ് മേക്കിംഗ് എൻ ഇൻഡിവിജ്വൽ നെഗറ്റീവ് ഓർ വാട്ട് ഇസ് എ റീസൺ ഫോർ ഇൻഡിവിജ്വൽ ഡെവലപ്പിംഗ് ആൻഡ് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം അതൊരു സോഷ്യോ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ആണ് അതിന്റെ രണ്ട് മൂന്ന് എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തത് ഗെറ്റ് ഫാമിലി ആണോ ഓക്കെ ആണോ റിക്ലക്ട് ചെയ്ത് എഴുതാൻ പറ്റില്ലേ ഒരാൾ എന്തൊക്കെയായിരിക്കും ഫേസ് ചെയ്യാൻ പോകുന്നത് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് വരാനുള്ള റീസൺസ് വളരെ സിമ്പിൾ അല്ലേ പിന്നെ അടുത്ത് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് വെരി ഇമ്പോർട്ടന്റ് റീഡ് ബിഫോർ എക്സാം എന്ന് മാർക്ക് ചെയ്യണേ ഇതിങ്ങനെ തന്നെ ചോദിക്കാറുണ്ട് റൈറ്റ് ഫ്യൂ എക്സാമ്പിൾസ് അല്ലെങ്കിൽ റൈറ്റ് എക്സാമ്പിൾസ് വേർ ദി ഇൻഡിവിജ്വൽസ് ഫേസസ് എത്തിക്കൽ ഇഷ്യൂസ് ഇൻ എ വർക്ക് പ്ലേസ് എന്തൊക്കെ എത്തിക്കൽ ഇഷ്യൂസ് ആണ് ഒരു ഇൻഡിവിജ്വൽ വർക്ക് പ്ലേസിൽ ഫേസ് ചെയ്യുന്നത് അതിന്റെ രണ്ട് മൂന്ന് എക്സാമ്പിൾസ് എഴുതാൻ പറഞ്ഞോണ്ട് ക്വസ്റ്റൻ ചോദിക്കാറുണ്ട് സോ മാർക്ക് ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് റീഡ് ബിഫോർ എക്സാം നോക്കാം നമ്പർ വൺ relationship with suppliers and business partners suppliers and business partners in the education. relationship in the case number one bribery bribery what do you mean by bribery bribery കൈക്കൂലി നമ്മൾ പറയില്ലേ ഇമോറൽ എന്റർടൈൻമെന്റ് എന്നൊക്കെ പറയാം നമ്മൾ പറയും സാർ ഇത് ആരോടും പറയണ്ട സാർ നമുക്ക് നമ്മൾ സാറിന് ഒരു ഇത്ര ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് എടുത്ത് തരാം അല്ലെ സാർ ഈ റിസോർട്ടിൽ നമ്മൾ ബുക്ക് തരാം എന്നൊക്കെ പറയുന്നത് ഇമോറൽ ആയിട്ടുള്ള എന്റർടൈൻമെന്റ് ആണ് ദാറ്റ് ഇസ് നോട്ട് അലൗഡ് ഇപ്പൊ എന്തൊക്കെ എത്തിക്കൽ ഇഷ്യൂസ് ഫേസ് ചെയ്തേക്കാം റിലേഷൻഷിപ്പ് വിത്ത് സപ്ലയേഴ്സ് ആൻഡ് ബിസിനസ് പാർട്ട്ണേഴ്സിന്റെ ഇടയ്ക്ക് നമ്പർ വൺ ബ്രൈബറി ഇമോറൽ എന്റർടൈൻമെന്റ് വന്നേക്കാം നമ്പർ ടു ഡിസ്ക്രിമിനേഷൻ ബിറ്റ്വീൻ സപ്ലയേഴ്സ് സപ്ലയേഴ്സിന്റെ ഇടയ്ക്ക് തന്നെ ഡിസ്ക്രിമിനേഷൻ ഇയാള് ഇയാൾ നമുക്ക് കുറച്ച് ഇതിൽ തരും അപ്പൊ നമുക്ക് ഇയാളുടെ അടുത്തുനിന്ന് മേടിക്കാം അങ്ങനെ അങ്ങനെ സപ്ലയേഴ്സിന്റെ ഇടയ്ക്ക് തന്നെ ഡിസ്ക്രിമിനേഷൻ വരുന്നു ദാറ്റ് ഇസ് വൺ ഓഫ് ദി എത്തിക്കൽ ഇഷ്യൂ വിച്ച് ഇസ് ഫേസ്ഡ് ബൈ എൻ ഇൻഡിവിജ്വൽ നോക്കിക്കോ നമുക്ക് ഈ രണ്ടെണ്ണം വെച്ച് പഠിച്ചാൽ മതി നോക്കിക്കേ

അടുത്തത് റിലേഷൻഷിപ്പ് വിത്ത് കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സിന്റെ ഇടയ്ക്ക് വരാനത്തെ എന്തൊക്കെ എന്തൊക്കെ എത്തിക്കൽ ഇഷ്യൂസ് ആയിരിക്കും ഒരു ഇൻഡിവിജ്വൽ ഫേസ് ചെയ്യാൻ പോകുന്നത് അൺഫെയർ ആയിട്ടുള്ള പ്രൈസിങ് ഒരു കസ്റ്റമറിന് പ്രൈസ് കുറച്ച് കൊടുക്കുക മറ്റേ കസ്റ്റമറിന് പ്രൈസ് കൂട്ടിക്കൊടുക്കുക എന്നുള്ളത് അൺഫെയർ പ്രൈസിംഗ് ആണ് മൂന്നാമത്തത് ഡിസ് ഓണസ്റ്റ് അഡ്വർടൈസിങ് എന്ന് പറഞ്ഞാൽ അഡ്വർടൈസ്മെന്റിൽ പറയുന്ന സാധനം ആയിരിക്കില്ല നമ്മൾ സാധനം മേടിച്ചു കഴിയുമ്പോൾ നമുക്ക് അതിനകത്ത് കിട്ടാൻ പോകുന്ന ഉപയോഗം ദാറ്റ് ഇസ് ആക്ച്വലി അൻ എത്തിക്കൽ ഇഷ്യൂ സോ നമ്പർ വൺ അൺഫെയർ ഇതിൽ കൂടുതൽ പഠിക്കണമെങ്കിൽ പഠിച്ചോ ഞാൻ ഈ രണ്ടെണ്ണം വെച്ചേ പഠിപ്പിക്കുന്നുള്ളൂ അൺഫെയർ പ്രൈസിങ് ഡിസ് ഓണസ്റ്റ് അഡ്വർടൈസിങ് അപ്പൊ അവിടെ ബി ഡി പഠിച്ചു ഇവിടെ യു ഡി പഠിച്ചു ഒന്ന് ഫെമിലിയ റൈസ് ആക്കിയ പോയിന്റ് നമ്പർ വൺ അൻ ടു

റിലേഷൻഷിപ്പ് വിത്ത് സപ്ലൈസ് കഴിഞ്ഞു റിലേഷൻഷിപ്പ് വിത്ത് കസ്റ്റമേഴ്സ് കഴിഞ്ഞു മൂന്ന് റിലേഷൻഷിപ്പ് വിത്ത് എംപ്ലോയീസ് എംപ്ലോയിസിന്റെ ഇടയ്ക്ക് എങ്ങനെയാണ് ഒരു എത്തിക്കൽ ഇഷ്യൂ ഫേസ് ചെയ്യാൻ പോകുന്നത് അവരെ ഹയർ ചെയ്യുന്നതിലും അവരെ ട്രീറ്റ് ചെയ്യുന്നതിനകത്തും ഡിസ്ക്രിമിനേഷൻ നടത്തുക അതായത് അഞ്ചു വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരാളെ കൺസിഡർ ചെയ്യാതെ ഒരു വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് അഞ്ചു വർഷം എക്സ്പീരിയൻസ് ഉള്ള ആളുടെ അതേ ശമ്പളം കൊടുക്കുക മനസ്സിലായോ ഫൈവ് ഇയർ എക്സ്പീരിയൻസ് ഉള്ള ആൾ അവിടെ നിൽക്കുകയാണ് വൺ ഇയർ എക്സ്പീരിയൻസ് ഉള്ള ആൾ വന്നപ്പം ഫൈവ് ഇയർ എക്സ്പീരിയൻസ് തന്നെ എന്ത് മേടിക്കുന്നു അതേ കാശ് തന്നെ ഫസ്റ്റ് ഇയർ ഒരു വർഷം എക്സ്പീരിയൻസ് ഉള്ള ആൾക്ക് കൊടുക്കുവാണ് ദാറ്റ് ഇസ് എ ഡിസ്ക്രിമിനേഷൻ സോ ഡിസ്ക്രിമിനേഷൻ ഇൻ ഹയറിംഗ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് എംപ്ലോയീസ് അതൊരു എത്തിക്കൽ ഇഷ്യൂ ആണ് അടുത്തത് മാനേജ്മെന്റ് ഓഫ് റിസോഴ്സസ് അതായത് മിസ് യൂസ് ഓഫ് ഓർഗനൈസേഷൻ ഫണ്ട് പറഞ്ഞ അല്ലാണ്ട് ഉപയോഗിക്കുക അപ്പൊ നമ്മളൊരു ലോൺ എടുത്തേക്കുന്നത് എന്റെ വർക്കിംഗ് ക്യാപിറ്റൽ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല അത് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ഒരു അസെറ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ലോൺ എടുത്തത് അതിന് വേണ്ടിയിട്ടല്ല ഞാൻ അവസാനം യൂസ് ചെയ്തത് ദാറ്റ് ഈസ് മിസ് യൂസ് ഓഫ് ഓർഗനൈസേഷൻ ഫണ്ട് അത് കഴിഞ്ഞ് ടാക്സ് ഇവേഷൻ ടാക്സ് വെട്ടിക്കുക ദാറ്റ് ഇസ് ഓൾസോ കൺസിഡേർഡ് ടു ബി ആൻ എത്തിക്കൽ ഇഷ്യൂ ഒന്നുകൂടെ ഒന്ന് ഓടി പഠിച്ച് എന്ന് പറയുമ്പോൾ ഓർക്കാം അവരെ ഹയർ ചെയ്യുന്നതിലും അവര് ട്രീറ്റ് ചെയ്യുന്നതിലും ഡിസ്ക്രിമിനേഷൻ വരുന്നത് മിസ് യൂസ് എന്ന് വരാൻ നേരത്ത് മാനേജ്മെന്റ് ഓഫ് റിസോഴ്സ് എന്ന് പറയാനുള്ളത് മിസ് യൂസ് ഓഫ് ഓർഗനൈസേഷൻ ഫണ്ട് ടാക്സ് ഇവേഷൻ എം ടി യു ഡി ബി ഡി പിന്നെ ഡിസ്ക്രിമിനേഷൻ ആലോചിക്കുക എം ടി വായിച്ചോ ഐ ഗിവ് യു വൺ മിനിറ്റ് റിലേഷൻഷിപ്പ് വിത്ത് കസ്റ്റമേഴ്സിന്റെ രണ്ട് എക്സാമ്പിൾ പറയാമോ റിലേഷൻഷിപ്പ് വിത്ത് കസ്റ്റമേഴ്സിന്റെ രണ്ട് എക്സാമ്പിൾ പറയാമോ വെരി ഗുഡ് ഞാൻ പറഞ്ഞു എന്നെ പഠിക്കണമെന്നില്ലാട്ടോ ദാറ്റ്സ് ഓൺലി ദ കോഡ് ദറ്റ് എഗേം അത് ഇന്ന് വേറെ ഇഫ് യു ഫൈൻ ടു ബി ഈസി യു കെൻ സ്റ്റഡി ദാറ്റ് നോ പ്രോബ്ലം കറക്റ്റ് മാനേജ്മെന്റ് ഓഫ് റിസോഴ്സസിന്റെ എക്സാമ്പിൾ പറയാമോ മാനേജ്മെന്റ് ഓഫ് റിസോഴ്സസിന്റെ എക്സാമ്പിൾ പറയാമോ ഇങ്ങനെ ഓരോന്ന് എടുത്തു ചോദിക്കുകയല്ല യു ഹാവ് ടു റൈറ്റ് ഓൾ ഫോർ എക്സാമ്പിൾസ് ഓഫ് എത്തിക്കൽ ഫേസ്ഡ് ബൈ എൻ ഇൻഡിവിജ്വൽ എൻ എ വർക്ക് പ്ലേസ് ഇങ്ങനെയാണ് ക്വസ്റ്റൻ ചോദിക്കുക അപ്പൊ നാലെണ്ണവും അതിന്റെ അകത്ത് വരുന്ന എക്സാമ്പിൾ എഴുതണം ഞാൻ നിങ്ങളോട് ഇപ്പൊ ചോദിക്കുമ്പോ എടുത്തെടുത്ത് ചോദിക്കുന്നുള്ളൂട്ടോ വെരി ഗുഡ് കറക്റ്റ് ഐ എം റിപ്പീറ്റിംഗ് അഗൈൻ എക്സാമിന് ചോദിക്കാൻ നേരത്ത് what are the right few examples, i quote, examples for ethical issues faced by an individual in workplace in the bharatanachowikinada. you have to write all four points. are all four points the examples? you have to write all four plus the examples which is given inside. so, that's it. next one. ഒരു വർക്ക് പ്ലേസിന്റെ അകത്ത് നമുക്ക് എങ്ങനെ എത്തിക്സ് മാനേജ് ചെയ്യാൻ പറ്റും നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് നമുക്ക് കൂടെ എങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഗൈഡ് ലൈൻസ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത് സ്പെല്ലിംഗ് ഗുള്ളി എന്നൊക്കെയാണ് വന്നേക്കുന്നത് ഗൈഡ് ലൈൻസ് ഗൈഡ് ലൈൻസ് ഫോർ മാനേജിംഗ് എത്തിക്സ് ഇൻ വർക്ക് പ്ലേസ് പേര് നന്നായിട്ട് ഓർക്കുക എക്സ്പ്ലനേഷൻ യു കെൻ റൈറ്റ് ഇൻ യുവർ ഓൺ സെന്റൻസ് എക്സ്പ്ലനേഷൻ യു കെ റൈറ്റ് ഇൻ യുവർ ഓൺ സെന്റൻസ് ഞാൻ എക്സാമ്പിൾ ഉൾപ്പെടെയാണ് കൊടുത്തേക്കുന്നത് കേട്ടോ എക്സാമ്പിൾ ഉൾപ്പെടെയാണ് കൊടുത്തേക്കുന്നത് വെരി ഈസി അണ്ടർസ്റ്റാൻഡ് ഞാൻ പറഞ്ഞുതരാം ഞാൻ ഓരോന്ന് എന്താണെന്ന് പറഞ്ഞുതരാം വെരി ഈസി അണ്ടർസ്റ്റാൻഡ് നോക്കാം ഓഫ് കണ്ടക്ട് അല്ല കോഡ് ഓഫ് കോഡ് ഓഫ് കണ്ടക്ട് ആൻഡ് എത്തിക്സ് ഫോളോ ചെയ്യാം എക്സാമ്പിൾ നോക്കിക്കെ പ്രിഫേർഡ് സ്റ്റൈൽ ഓഫ് ഡ്രസ് അവോയ്ഡിങ് ഇല്ലീഗൽ ഡ്രഗ്സ് ഫോളോയിങ് ഇൻസ്ട്രക്ഷൻസ് ഓഫ് സുപ്പീരിയർ ബീങ് റിലയബിൾ ആൻഡ് പ്രോംഡ് മെയിൻറ്റെയിനിങ് കോൺഫിഡൻഷ്യാലിറ്റി ഇതൊക്കെയാണ് കോഡ് ഓഫ് കണ്ടക്ട് ആൻഡ് എത്തിക്സ് എന്ന് പറയാം അതായത് ഞാനിപ്പോ ഒരു ഓർഗനൈസേഷനിൽ ജോലി ചെയ്യാൻ വേണ്ടി വന്നു ചെന്നാൽ ഞാൻ അവിടുത്തെ കോഡ് ഓഫ് എത്തിക്സ് പാലിക്കുക അങ്ങനെയാണെങ്കിൽ എന്റെ വർക്ക് പ്ലേസിനകത്ത് എനിക്ക് എത്തിക്സോട് കൂടെ തന്നെ വർക്ക് ചെയ്യാൻ പറ്റും കോഡ് ഓഫ് കണ്ടക്ട് ആൻഡ് എത്തിക്സ് പറഞ്ഞാൽ എന്തൊക്കെയാണെന്നുള്ള എക്സാമ്പിൾ ആണ് കൊടുത്തേക്കുന്നത് എന്റെ ഓർഗനൈസേഷൻ ഒരു പ്രത്യേക ഡ്രസ് കോഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡ്രസ് കോഡ് ധരിച്ചുകൊണ്ട് വേണം ഞാൻ വർക്കിൽ പോകാനായിട്ട് ഇല്ലീഗൽ ഡ്രഗ്സ് ഒന്നും ഞാൻ ഉപയോഗിക്കാൻ പാടില്ല കാരണം അങ്ങനെ കേസ് വന്നാൽ എന്റെ കമ്പനിയുടെ പേരായിരിക്കും അവിടെ ഈ കമ്പനിയുടെ എംപ്ലോയിനെ ഇങ്ങനെ പിടിക്കപ്പെട്ടു എന്നൊക്കെ പറയും അപ്പൊ അങ്ങനത്തെ ഇല്ലീഗൽ ഡ്രഗ്സ് ഒന്നും ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപയോഗിക്കാൻ പാടില്ല എന്റെ സുപ്പീരിയേഴ്സ് എൻ്റെ ഇൻസ്ട്രക്ഷൻസ് പറയാണ് അതായത് ധന്യ സാറ്റർഡേ വർക്ക് ചെയ്യണം അല്ലെങ്കിൽ ടൂ അവേഴ്സ് എക്സ്റ്റെൻഡ് ചെയ്ത് വർക്ക് ചെയ്യണം എന്ന് എന്റെ സുപ്പീരിയേഴ്സ് എന്നോട് പറയുകയാണെങ്കിൽ ഐ ഹാവ് ടു എക്സ്റ്റെൻഡ് ആൻഡ് വർക്ക് ഞാൻ എത്തിക്കലിയാണ് വർക്ക് ചെയ്യുന്നത് അങ്ങനെ കുറെ എക്സാമ്പിൾസ് ആണ് കൊടുത്തേക്കുന്നത് കോൺഫിഡൻഷ്യാലിറ്റി ഞാൻ എന്റെ ഫാമിലിയോട് പോലും എന്റെ കമ്പനിയിൽ നടക്കുന്ന കാര്യങ്ങൾ വന്ന് പറയാൻ പാടില്ല കാരണം എന്റെ കമ്പനിയുടെ കാര്യം എന്റെ കമ്പനിയുടെ കോൺഫിഡൻഷ്യാലിറ്റി ആണ് സോ ഇങ്ങനെ ഞാൻ ഫോളോ ചെയ്ത് വർക്ക് ചെയ്യുവാണെങ്കിൽ ഐ എം ഫോളോയിങ് ദ കോഡ് ഓഫ് കണ്ടക്ട് ആൻഡ് എത്തിക്സ് പ്രിസ്ക്രൈബ്ഡ് ബൈ മൈ വർക്ക് പ്ലേസ് എന്റെ വർക്ക് പ്ലേസിൽ തരുന്ന കോഡ് ഓഫ് കണ്ടക്റ്റിനെ ഞാൻ ഫോളോ ചെയ്യും ഞാൻ വർക്ക് അർത്ഥം സോ വാട്ട് ഫസ്റ്റ് പോയിന്റ് കോഡ് ഓഫ് ആൻഡ് എത്തിക്സ് പഠിക്കുക എക്സ്പ്ലനേഷൻ എഴുതണം ഇൻ യുവർ ഓൺ സെന്റൻസ് ഇൻക്ലൂഡിങ് എക്സാമ്പിൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് സോ നമ്പർ കോഡ് ഓഫ് കണ്ടക്ട് ആൻഡ് എത്തിക്സ് പോയിന്റ് ക്ലിയർ ഫോർ യു കോഡ് ഓഫ് ആൻഡ് എത്തിക്സ് പറഞ്ഞാൽ എന്താണെന്ന് ക്ലിയർ ആണല്ലോ എല്ലാവർക്കും ശരി അടുത്തത് എസ്റ്റാബ്ലിഷ് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഞാൻ എന്റെ വർക്ക് പ്ലേസ് എന്റെ ഓർഗനൈസേഷൻ ഒരു കോഡ് ഓഫ് കണ്ടക്ട് ഉണ്ടാക്കി ഇന്നത് ഇന്നതിന്നതൊക്കെ ആ പോളിസീസ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ എനിക്കത് മനസ്സിലായോ എനിക്ക് പ്രോപ്പറായിട്ട് മനസ്സില എനിക്കത് മനസ്സിലാവുന്നില്ലേ എനിക്ക് കുറച്ച് സമയം വേണോ മനസ്സിലാക്കാൻ എനിക്ക് ട്രെയിനിങ് വേണോ എന്നുള്ള ഓപ്പൺ ൂണിക്കേഷൻ എപ്പോഴും എംപ്ലോയിസിന്റെ അടുത്ത് നടത്തണം അതാണ് എസ്റ്റാബ്ലിഷ് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ചുമ്മാ കോഡ് ഓഫ് കണ്ടക്ട് വർക്ക് പ്ലേസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി എംപ്ലോയിസ് അത് ഫോളോ ചെയ്തോണം അവർക്കത് മനസ്സിലായോ അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവർക്ക് കൂടുതൽ എക്സ്പ്ലനേഷൻ വേണോ ട്രെയിനിങ് വേണോ അവരുമായിട്ട് ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ എപ്പോഴും എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റിയാൽ വർക്ക് പ്ലേസിൽ കൂടെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകും സോ പോയിന്റ് നമ്പർ വൺ കോഡ് ഓഫ് കണ്ടക്ട് ആൻഡ് എത്തിക്സ് രണ്ടാമത്തത് എസ്റ്റാബ്ലിഷ് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആണോ ക്ലിയർ ആണോ ശരി ഞാൻ പോയിന്റ് ചോദിക്കേ പോയിന്റ് നമ്പർ എത്തിക്സ് ഡിസിഷൻസ് ഇൻ ഗ്രൂപ്പ് എന്തെങ്കിലും എത്തിക്കൽ ഡിസിഷൻസ് ക്രിയേറ്റ് നേരത്തെ അത് ഗ്രൂപ്പിൽ ഉണ്ടാക്കുക എന്നിട്ട് ഈ ഡിസിഷൻസ് പബ്ലിക് ആക്കുക എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെയും ഇൻവോൾവ്മെന്റ് അവിടെ വന്നു എന്നൊരു ഫീലിംഗ് അവർക്ക് വരും അതാണ് എത്തിക് ഡിസിഷൻസ് ഇൻ ഗ്രൂപ്പ് എന്ന് പറയുന്നതിന്റെ അർത്ഥം ക്ലിയർ ആണോ ക്വാളിറ്റി ഡിസിഷൻസ് ഉണ്ടാക്കാൻ പറ്റും ബെറ്റർ ക്വാളിറ്റി ഡിസിഷൻസ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും ബെറ്റർ ക്വാളിറ്റി ഡിസിഷൻ ഈ ഡിസിഷൻസ് പബ്ലിക് ആവുന്നോടുകൂടി അവർക്ക് ഒരു സെൻസ് ഓഫ് ഓണർഷിപ്പ് വരും അതൊക്കെയാണ് ഇവിടെ കൊടുക്കേണ്ട എക്സ്പ്ലനേഷൻ ആ മൂന്ന് പോയിന്റ് ഒന്ന് ഫാമിലിയറൈസ്ഡ് ആയിക്കേ ഗെറ്റ് ഫാമിലിയറൈസ് വിത്ത് പോയിന്റ്സ് ക്ലിയർ ആണോ മൂന്ന് പോയിന്റ് റിക്കളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഐ യു എബിൾ ടു പോയിന്റ്സ് ശരി അഞ്ച് പോയിന്റ് പഠിച്ചാൽ ഓംബുഡ്സ്മാൻ ആരാന്ന് അറിയാമോ യെസ് ഓർ ഓർണോ ഹൂസ് ഓംബുഡ്സ്മാൻ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്ന ആൾ ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്തേക്കുന്ന ഒരാളാണ് നമ്മുടെ ഫിന നമ്മുടെ ബിസിനസ്സിനകത്ത് എന്തെങ്കിലും ഫിനാൻഷ്യൽ പ്രശ്നങ്ങളോ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് ആ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്യുന്ന ഒരാളെയാണ് ഓംബുഡ്സ്മാൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ അപ്പോയിന്റിങ് ആൻഡ് ഓംബുഡ്സ്മാൻ എന്തെങ്കിലും ഒരു പ്രശ്നം വർക്ക് പ്ലേസിനകത്ത് വരുവാണെങ്കിൽ ഒരു ഓംബുഡ്സ്മാനെ അപ്പോയിന്റ് ചെയ്തുകൊണ്ട് ആ പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഇങ്ങനെ വർക്ക് പ്ലേസിൽ എത്തിക്സ് ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റും ക്ലിയർ ആണോ നമ്പർ വൺ കോഡ് ഓഫ് കണ്ടക്ട് ആൻഡ് എത്തിക്സ് രണ്ട് എസ്റ്റാബ്ലിഷ് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ മൂന്ന് മേക്ക് എത്തിക് ഡിസിഷൻസ് ഇൻ ഗ്രൂപ്പ് നാല് അപ്പോയിന്റിങ് ഇൻക്ലൂഡ് ഗ്രീവൻസ് പോളിസീസ് ഫോർ എംപ്ലോയീസ് ഗ്രീവൻസ് പോളിസീസ് എന്ന് പറഞ്ഞാൽ എംപ്ലോയീസിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആ പ്രശ്നം എക്സ്പ്രസ് ചെയ്യാനായിട്ട് ഒരു പ്ലാറ്റ്ഫോം കൊടുക്കണം അല്ലാണ്ട് അവരുടെ പ്രശ്നം അവർ അവരുള്ളിൽ ഒതുക്കിക്കൊണ്ട് പണിയെടുക്കാനായിട്ട് അല്ല പറയേണ്ടത് ഇഫ് യു ഹാവ് എനി ഗ്രീവൻസ് യു കെ റിപ്പോർട്ട് ഇറ്റ് എന്ന് പറയുന്നതിനാണ് ഇൻക്ലൂഡ്സ് ഗ്രീവൻ പോളിസി എല്ലാ ഓർഗനൈസേഷൻസിനും എല്ലാ കമ്പനീസിനും ഒരു ഗ്രീവൻസ് പോളിസി ഉണ്ടായിരിക്കണം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ എംപ്ലോയ് ക്യാൻ റിപ്പോർട്ട് ദാറ്റ് ഇഷ്യൂ ടു ദി ഓർഗനൈസേഷൻ അങ്ങനെ വർക്ക് പ്ലേസ് എത്തിക്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റും ആ അഞ്ച് പോയിന്റ് ഫാമിലിയറൈസ്ഡ് ആയി അഞ്ച് പോയിന്റ് വെരി ഇമ്പോർട്ടൻറ്റ് വാട്ട് ആർ ദ ഗൈഡ് ലൈൻസ് ഫോർ മാനേജിംഗ് എത്തിക്സ് ഇൻ വർക്ക് പ്ലേസ് അല്ലെങ്കിൽ വർക്ക് പ്ലേസ് എത്തിക്സ് പ്ലീസ് റൈറ്റ് ദ പോയിന്റ്സ് വാട്ട് ആർ ദ ഗൈഡ് ലൈൻസ് വിച്ച് ഇസ് റിക്വയർഡ് ഫോർ മാനേജിംഗ് വർക്ക് പ്ലേസ് എത്തിക്സ് ഒന്ന് എഴുതിക്കേ ഏത് ഓർഡറിൽ വേണേലും എഴുതാം നിങ്ങളുടെ ഓർമ്മയിൽ പെട്ടെന്ന് പെട്ടെന്ന് വരുന്ന പോയിന്റ്സ് എഴുതാം വാട്ട് ആർ ദ ഗൈഡ് ലൈൻസ് വിച്ച് റിക്വയർഡ് ഫോർ മാനേജിംഗ് വർക്ക് പ്ലേസ് എത്തിക്സ് ഒരു പോയിന്റ് മാറന്നു പോയോ ശ്രീലക്ഷ്മി കറക്റ്റ് മേക്കിംഗ് എത്തിക് ഡിസിഷൻസ് ഇൻ ഗ്രൂപ്പ് ശരി ബാക്കിയുള്ളവര് നിങ്ങളുടെ ഓർമ്മയിൽ വരുന്ന പോയിന്റ്സ് വേഗം എഴുതിക്കേ ഏത് ഓർഡറിൽ വേണേലും എഴുതാം കേട്ടോ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എല്ലാവർക്കും റിക്കളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അപ്പൊ ഗൈഡ് ലൈൻസ് ചോദിച്ചാലും എക്സാമ്പിൾസ് ചോദിച്ചാലും ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് എത്തിക്കൽ ബിഹേവിയർ ചോദിച്ചാലും എഴുതുവോ എഴുതും ഓക്കെ ശരി അടുത്തോട്ട് പോകാം ഇമ്പോർട്ടൻസ് ഓഫ് എത്തിക്കൽ ബിഹേവിയർ അറ്റ് വർക്ക് പ്ലേസ് എന്തിനാണ് എത്തിക്കൽ ബിഹേവിയർ വർക്ക് പ്ലേസിൽ വേണം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഈ ഗൈഡ് ലൈനുകളൊക്കെ ഉപയോഗിച്ച് വർക്ക് പ്ലേസിൽ എത്തിക്സ് കൊണ്ടോരാം എന്ന് നമ്മളിപ്പോ പഠിച്ചു ഏതൊക്കെ ഫാക്ടർ ആണ് വർക്ക് പ്ലേസ് എത്തിക്സിനെ ബാധിക്കുന്നത് എന്ന് നമ്മൾ പഠിച്ചു ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്തിനാണ് വർക്ക് പ്ലേസിൽ എത്തിക്സ് വേണ്ടത് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ എന്തിനാണ് എത്തിക്സ് വേണ്ടത് ഇമ്പോർട്ടൻസ് ഓഫ് എത്തിക്കൽ ബിഹേവിയർ അറ്റ് ദ വർക്ക് പ്ലേസ് അതാണ് പഠിക്കാൻ പോകുന്നത് നോക്കാം ആൻഡ് ഓർഗനൈസേഷൻ അതൊരു ഒരു ഓർഗനൈസേഷൻ തന്നെ എഴുതാവും ഇതൊക്കെ ജസ്റ്റ് മനസ്സിലാക്കാനും വേണ്ടി പറയുന്നതേ ഓർഗനൈസേഷൻ അത് ബിസിനസ് ആകാം ഗവൺമെന്റ് ഏജൻസി ഇറ്റ്സ് ഫേസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് എ ഹ്യൂമൻ സൊസൈറ്റി എല്ലാവരും ഹ്യൂമൻ ഉള്ള ഒരു സൊസൈറ്റി ആണ് If an employer does not take steps to create a work environment where the employees have a clear common understanding of what is right and wrong and feel free to discuss and ask questions about ethical issues and report violation, significant problems could arise. Either ഒരു ഓർഗനൈസേഷൻ അത് ബിസിനസ് ഓർഗനൈസേഷൻ ആകാം ഗവൺമെന്റ് ഓർഗനൈസേഷൻ ആകാം ഇപ്പൊ എംപ്ലോയർ ഈ പറയുന്ന എംപ്ലോയിസിന്റെ അടുത്ത് അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സിന്റെ അടുത്ത് എത്തിക് അവരുടെ കോഡ് ഓഫ് കണ്ടക്റ്റിനെ പറ്റി ക്ലിയർ ആയിട്ട് പറയുന്നില്ല എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് പറയുന്നില്ല അവരുടെ പ്രശ്നങ്ങൾ ഗ്രീവൻസസ് ഒന്നും അഡ്രസ് ചെയ്യുന്നില്ല വയലേഷൻസ് ഒന്നും റിപ്പോർട്ടഡ് ആകുന്നില്ല എങ്കിൽ ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ വന്നേക്കാം അതുകൊണ്ടാണ് എത്തിക്കൽ ബിഹേവിയർ വർക്ക് പ്ലേസിനകത്ത് വേണം എന്ന് പറയുന്നത് ഐ എം റിപ്പീറ്റിംഗ് ദിസ് അഗെയിൻ ഒരു ഓർഗനൈസേഷൻ അത് ബിസിനസ് ഓർഗനൈസേഷൻ ആണെങ്കിലും ഗവൺമെന്റ് ഓർഗനൈസേഷൻ ആണെങ്കിലും അൾട്ടിമേറ്റ്ലി ഒരു ഹ്യൂമൻ സൊസൈറ്റിയാണ് മനുഷ്യരുള്ള ഒരു സ്ഥാപനമാണ് അപ്പൊ ഈ പറയുന്ന എംപ്ലോയർ ഇഫ് ഹിസ് ഡസ് നോട്ട് മേക്ക് എ ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് ഒരു ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് എംപ്ലോയീസിന് കൊടുക്കുന്നില്ല ഓഫ് വാട്ട് ഇസ് റൈറ്റ് ആൻഡ് വാട്ട് ഇസ് റോങ് അല്ലെങ്കിൽ ഒരു ഒരു ഫ്രീ ൂണിക്കേഷൻ കൊടുക്കുന്നില്ല ടു ഡിസ്കസ് അബൌട്ട് ദ പ്രോബ്ലം ടു ഡിസ്കസ് അബൌട്ട് ദ വയലേഷൻ അങ്ങനെ ഒരു എൻവയറോൺമെന്റോ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷനോ എംപ്ലോയർ ക്രിയേറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ താഴെപ്പറയുന്ന പ്രശ്നങ്ങൾ ഓർഗനൈസേഷൻസിൽ വന്നേക്കാം ക്ലിയർ ആണോ ക്ലിയർ ആണോ ഓക്കെ പ്ലീസ് റീഡ് ദിസ് ഈ ഫേസ്റ്റ് പാരഗ്രാഫ് യു ക്യാൻ റൈറ്റ് ഇൻ യോർ ഓൺ സെന്റൻസ് പക്ഷെ മീനിംഗ് ഒന്ന് മനസ്സിലാക്കിക്കേതെ ഒരു സെന്റൻസ് സ്റ്റക്കാവുവാണെങ്കിൽ യു കെൻ ആസ്മി ഒന്ന് ഫെമിലിയറൈസ് ആയക്കിയത് ക്ലിയർ ആണോ ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് എഴുതാൻ ക്ലിയർ ആണോ തന്നെ എഴുതാൻ പറ്റുമോ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നേക്കാം എന്നാണ് നമുക്ക് നോക്കണ്ടേ ഇൻക്രീസ് റിസ്ക് ഓഫ് എംപ്ലോയീസ് നമ്മൾ എന്താ നമ്മുടെ കഥ എന്തായിരുന്നു എംപ്ലോയർ പ്രോപ്പർ ആയിട്ട് പോളിസീസ് ഒന്നും പറയുന്നില്ല എംപ്ലോയർ പറയുന്ന പ്രശ്നങ്ങളൊന്നും കേൾക്കുന്നില്ല എംപ്ലോയർ വയലേഷൻസ് റിപ്പോർട്ട് ചെയ്യുന്ന ഒന്നും കറക്ഷൻസ് വരുന്നില്ല എങ്കിൽ താഴെ പറയുന്ന പ്രശ്നങ്ങൾ വന്നേക്കാം എന്തൊക്കെ പ്രശ്നങ്ങൾ ഇതൊന്നും ചെയ്യുന്നില്ലെങ്കിൽ ഇൻക്രീസ് റിസ്ക് ഓഫ് എംപ്ലോയീസ് മേക്കിംഗ് അൺഎത്തിക്കൽ ഡിസിഷൻ എംപ്ലോയീസ് എന്ത് ചെയ്യും അൺഎത്തിക്കൽ ഡിസിഷൻസ് ഉണ്ടാക്കും അവർക്കറിയില്ല എന്താണ് ശരി എന്താണ് തെറ്റെന്ന് അവർക്കറിയില്ല അത് എംപ്ലോയർ പറഞ്ഞു കൊടുത്തിട്ടില്ല പറഞ്ഞു കൊടുക്കാത്തത് കാരണം എംപ്ലോയി എന്ത് ചെയ്യും അൺഎത്തിക്കൽ ഡെസിഷൻസ് എടുക്കാനായിട്ടുള്ള റിസ്ക് വളരെയധികം കൂടും നമ്പർ വൺ നമ്പർ ടു ഇൻക്രീസ് ടെൻഡൻസി ഓഫ് എംപ്ലോയീസ് റിപ്പോർട്ട് വയലേഷൻ ടു ഔട്ട് സൈഡ് റെഗുലേറ്ററി അതോറിറ്റി പിന്നെയും ഫസ്റ്റ് പാരഗ്രാഫിനകത്ത് നമ്മൾ പറഞ്ഞായിരുന്നു പുള്ളിക്കാരൻ റിപ്പോർട്ട് ചെയ്യുന്നതിനെ ഒന്നും ഒരു ഇനീഷ്യേറ്റീവ് എടുക്കുന്നില്ല കണ്ടോ ഡിസ്കസ് ഓർ ആസ് ക്വസ്റ്റൻസ് അബൌട്ട് എത്തിക്കൽ ഇഷ്യൂസ് റിപ്പോർട്ട് വയലേഷൻ അയാൾ ഒരു ഇനീഷ്യേറ്റീവ് എടുക്കുന്നില്ല ആ ഒരു എംപ്ലോയർ എത്തിക്കൽ ഇഷ്യൂസ് റിപ്പോർട്ട് ചെയ്യാനായിട്ടോ അത് അഡ്രസ് ചെയ്യാനായിട്ടോ അങ്ങനത്തെ ഒരു ഇനീഷ്യേറ്റീവ് എംപ്ലോയർ എടുക്കുന്നില്ല എങ്കിൽ ഈ പറയുന്ന എംപ്ലോയി ഈ പറയുന്ന ഇഷ്യൂസ് ആറടുത്ത് റിപ്പോർട്ട് ചെയ്യും പുറമേ ഉള്ള ആൾക്കാരടുത്ത് പോയിട്ട് റിപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ടെൻഡൻസി വളരെ അധികം കൂടും സോ പോയിന്റ് നമ്പർ വൺ പോയിന്റ് നമ്പർ ടു രണ്ടും എംപ്ലോയീസിനെ റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഒന്ന് ഫെമിലറൈസ്ഡ് ആയി അടുത്തത് എത്തിക്കൽ കാര്യങ്ങൾ പ്രോപ്പർ എംപ്ലോയർ പറയുന്നില്ല എന്നുണ്ടെങ്കിൽ ടോപ്പ് ലെവലിലെ ആൾക്കാരെ റിക്രൂട്ട് ചെയ്യാനായിട്ടും റീറ്റെയിൻ ചെയ്യാനും വളരെ ബുദ്ധിമുട്ടാണ് പിന്നെ ഈ പറയുന്ന ഓർഗനൈസേഷൻ റെപ്യൂട്ടേഷനെ കാര്യമായിട്ട് ബാധിക്കും അപ്പൊ ആദ്യത്തെ പോയിന്റ് എന്താണ് എംപ്ലോയി അൺഎത്തിക്കൽ ഡിസിഷൻസ് ഉണ്ടാക്കിയേക്കാം രണ്ട് അകത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ എംപ്ലോയറിനടുത്ത് പറയാനുള്ള ഫ്രീഡം ഇല്ല ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തത് കൊണ്ട് പുറത്തുപോയി റിപ്പോർട്ട് ചെയ്തേക്കാം മൂന്ന് ടോപ്പ് ലെവലിലുള്ള ആൾക്കാരെ റിക്രൂട്ട് ചെയ്യാനായിട്ടും റീറ്റെയിൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് വരും നാല് റെപ്യൂട്ടേഷൻ പോകും ഇത്രയും പ്രശ്നങ്ങൾ വർക്ക് പ്ലേസിനകത്ത് എത്തിക്സ് ഇല്ലെങ്കിൽ വന്നേക്കാം ദാറ്റ് ഇസ് വൈ വി സേ ദാറ്റ് എത്തിക്സ് ഇസ് ഇമ്പോർട്ടന്റ് ഇൻ വർക്ക് പ്ലേസ് ക്ലിയർ ആണോ ക്ലിയർ ആണോ ആദ്യത്തെ പാരഗ്രാഫ് ഓർത്താ മാത്രമേ ഇത് എഴുതാനും പറ്റുള്ളൂ സോ റൈറ്റ് എന്നിട്ട് ഈ പോയിന്റ് ഒന്നുകൂടെ വായിച്ചേ ആണോ ഓക്കെ ആണോ പ്ലീസ് ടെൽ മീ ദോർ ഇഷ്യൂസ് വിച്ച് മേ അറൈസ് ഇഫ് ദർ ഇസ് നോ വർക്ക് പ്ലേസ് എത്തിക്സ് എന്തൊക്കെ ഇഷ്യൂസ് ആണ് വർക്ക് പ്ലേസ് എത്തിക്സ് ഇല്ലെങ്കിൽ വന്നേക്കാം എന്തൊക്കെ വന്നേക്കാം അതുകൊണ്ടാണ് വർക്ക് പ്ലേസ് എത്തിക്സ് ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്നത് സോ വാട്ട് ആർ ദോസ് ഇഷ്യൂസ് എന്തൊക്കെ ഇഷ്യൂസാ വരാൻ പോന്ന് പറഞ്ഞ ാക്കിയുള്ളവര് ബാക്കിയുള്ളവര് ഒരാളെ എഴുതിയുള്ള ഏത് ഓർഡറിൽ വേണമല്ലോ എഴുതിക്കോട്ടോ എനി ഓർഡർ വോട്ട് എവർ യു കെൻ റിക്കലക്ട് ഫ്രം യുവർ മെമ്മറി പ്ലീസ് റൈറ്റ് ദാറ്റ് ഇതൊക്കെ വരുന്നതുകൊണ്ടാണ് എത്തിക്കൽ എത്തിക്സ് വർക്ക് പ്ലേസിൽ വേണം എന്ന് പറയുന്നത് അങ്ങനെ ലാസ്റ്റ് സെന്റൻസ് എഴുതിക്കോണം എങ്ങാനും ആദ്യത്തെ പാരഗ്രാഫ് എഴുതാൻ സമയം കിട്ടിയില്ല ആദ്യത്തെ പാരഗ്രാഫ് മറന്നുപോയി ഈ നാല് പോയിന്റ് ഓർക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ലാസ്റ്റ് ഈ നാല് പോയിന്റ് എഴുതിയിട്ട് ഇത്രയും കൂടെ എഴുതിയച്ചാൽ മതി സിൻസ് ദി ദീസ് ഇഷ്യൂസ് ഒക്കർ ഇൻ എ വർക്ക് പ്ലേസ് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻ്റ് ദാറ്റ് എവറി വൺ ഷുഡ് അതെ ടു വർക്ക് പ്ലേസ് എത്തിക്സ് ഈ ഇഷ്യൂസ് വരുന്നത് കൊണ്ട് വർക്ക് പ്ലേസ് എത്തിക്സ് ഫോളോ ചെയ്യണം എന്നാണ് അഡ്വൈസ്ഡ് ഓക്കെ ലാസ്റ്റ് ടോപ്പിക് ഓഫ് ദി ഡേ എത്തിക്കൽ ഇഷ്യൂസ് ഓൾറെഡി ഞാൻ മോളി പഠിപ്പിച്ചായിരുന്നു എന്ന് വാട്ട് ഡു മീൻ ബൈ എത്തിക്കൽ ഇഷ്യൂസ് ഓർക്കുന്നുണ്ടോ എൻ എത്തിക്കൽ ഇഷ്യൂ ഇസ് എൻ ഐഡന്റിഫയൾ പ്രോബ്ലം സിറ്റുവേഷൻ opportunity that requires a person to choose from several actions that could be evaluated as right or wrong enalla nammal ethical dialogue padicholaane ayinaana ethical issues nu ethical issues face number 1 business relationship ethical issues face example noka. a manager can influence employees ടു യൂസ് പൈറേറ്റഡ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ടു സേവ് കോസ്റ്റ് എംപ്ലോയീസിനോട് പറയാം ഒറിജിനൽ സോഫ്റ്റ്വെയർ ഉപയോഗിക്കേണ്ട പൈറേറ്റഡ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് മതി കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ബിസിനസ് നടത്താൻ നേരത്ത് പറയും നീ അയാൾക്ക് കൊടുക്കുമ്പോൾ ഒറിജിനൽ സോഫ്റ്റ്വെയർ ഒന്നും കൊടുക്കണ്ട പൈറേറ്റഡ് സോഫ്റ്റ്വെയർ കൊടുക്കാം അയാളുടെ അടുത്തു നമുക്ക് ഫുൾ കാശ് മേടിക്കാം പക്ഷെ അയാളുടെ അയാൾക്ക് നമ്മൾ എന്ത് കൊടുത്താൽ മതി പൈറേറ്റഡ് സോഫ്റ്റ്വെയർ കൊടുത്താൽ മതി കാരണം ആ വഴി നമുക്ക് കുറച്ച് ലാഭം ഉണ്ടാക്കാം നമ്മുടെ കോസ്റ്റ് സേവ് ചെയ്യാം എന്ന് പറഞ്ഞ് ബിസിനസ് റിലേഷൻഷിപ്പിൽ വേണമെങ്കിൽ എത്തിക്കൽ ഇഷ്യൂ വന്നേക്കാം Clear with point number one? Clear with point number one? Read point number one and the example. Read point number one and the example. Bye, Jay. ക്ലിയർ ഓൾ ഓഫ് യു ബിസിനസ് റിലേഷൻഷിപ്പിൽ എങ്ങനെ എത്തിക്കൽ ഇഷ്യൂ വന്നേക്കാം ഈസി അല്ലേ കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ കേട്ടിട്ട് വായിച്ചാൽ മതിയെ കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്റെ ഇൻട്രസ്റ്റും ഓർഗനൈസേഷന്റെ ഇൻട്രസ്റ്റും നമ്മളൊരു കോൺഫ്ലിക്റ്റ് വരുവാണ് അതായത് എന്റെ ബ്രദർ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാണ് ആ കമ്പനിന്ന് ഞാൻ ടൂൾസ് മേടിക്കുക ഞാൻ പറഞ്ഞാൽ എന്റെ കമ്പനി ടൂൾസ് മേടിക്ക മൈ കമ്പ മൈ ബ്രദർ ഇസ് വർക്കിംഗ് ഇൻ എ കമ്പനി വെയർ ടൂൾസ് ടൂൾസൊക്കെ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട് എന്റെ കമ്പനി ടൂൾസ് ടൂൾസൊക്കെ മേടിക്കുന്നത് ആ പറയുന്ന കമ്പനിന്നാണ് ഈ പറയുന്ന കമ്പനിക്കാളും ബെറ്റർ ക്വാളിറ്റി ടൂൾസും ലോവർ കോസ്റ്റിലും തരുന്ന വേറെ ഓർഗനൈസേഷൻ ഉണ്ട് ജസ്റ്റ് ബിക്കോസ് എന്റെ ബ്രദർ അവിടെ വർക്ക് ചെയ്യുന്നത് കൊണ്ട് ഐ എം ഫോസിംഗ് മൈ കമ്പനി ഓർ ഐ എം ടെലിംഗ് മൈ എംപ്ലോയർ ടു പെർച്ചേസ് ഇറ്റ് ഫ്രം ദാറ്റ് പെർട്ടിക്കുലർ കമ്പനി അലോൺ എന്റെ ബ്രദർ വർക്ക് ചെയ്യുന്ന അതേ കമ്പനിയിൽ നിന്ന് തന്നെ മേടിക്കാൻ വേണ്ടി ഞാൻ ഫോഴ്സ് ചെയ്യാണ് ഈവൻ ദോ വേറെ ആൾക്കാർ ഉണ്ടായിട്ട് പോലും സോ ദർ ഇസ് എ കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് അതൊരു എത്തിക്കൽ ഇഷ്യൂ ആണ് കാരണം എന്താണ് വേറെ കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട് ചീപ്പർ പ്രൈസിലും ബെറ്റർ ക്വാളിറ്റിയിലും തരാൻ അവിടെ എന്റെ പേഴ്സണൽ ഇൻട്രസ്റ്റ് ആണ് ഞാൻ കൂടുതൽ കൺസിഡർ ചെയ്തത് സോ ദാറ്റ് ഇസ് കൺസിഡേഡ് ടു ബി ആൻ എത്തിക്കൽ ഇഷ്യൂ ക്ലിയർ ആണോ എ കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് എക്സിസ്റ്റ് വെൻ എ പേഴ്സൺ ചൂസ് ഒരു പേഴ്സൺ ചൂസ് ചെയ്യണം വെദർ ഹിസ് പേഴ്സൺ ബിറ്റ്വീൻ ഇങ്ങനെ വെദർ ടു അഡ്വാൻസ് ഒന്നും എഴുതണ്ട വെദർ ടു ചൂസ് ബിറ്റ്വീൻ ഹിസ് ഓർ ഹോർ ഓൺ പേഴ്സണൽ ഇൻട്രസ്റ്റ് ഓർ ദോസ് ഓഫ് ദി ഓർഗനൈസേഷൻ എന്റെ ഓർഗനൈസേഷൻ ഇൻട്രസ്റ്റിനെ കമ്പയർ ചെയ്യണോ കൺസിഡർ ചെയ്യണോ എന്റെ ഇൻട്രസ്റ്റിനെ കൺസിഡർ ചെയ്യണോ എന്ന് വരുന്ന ഒരു കൺഫ്യൂഷൻ പോയിന്റിനെയാണ് കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന എക്സാമ്പിൾ ഞാൻ ബ്രദർ എന്ന് പറഞ്ഞു ഇവിടെ സൺ എന്നാണ് എഴുതിയേക്കുന്നത് പ്ലീസ് റീഡ് വോട്ട് ഇസ് റിട്ടൺ ഇൻ ദേസ്റ്റ് ലൈൻ ആൻഡ് അറ്റ് ദി എക്സാംപിൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും വായിച്ചേ കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് ക്ലിയർ ആണോ ക്ലിയർ കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് രണ്ട് കാര്യങ്ങൾ പഠിച്ചു എന്തൊക്കെ എത്തിക്കൽ ഇഷ്യൂവിനെ പറ്റി പഠിച്ചു ബിസിനസ് റിലേഷൻഷിപ്പിനെ പറ്റി പഠിച്ചു കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റിനെ പറ്റി പഠിച്ചു അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫെയർനെസ് ആൻഡ് ഓണസ്റ്റി എന്താന്ന് ഞാൻ പറഞ്ഞു തരാം എക്സാമ്പിളും പറയാം അപ്പൊ കുറച്ചുകൂടെ ബെസ്റ്റ് ബെറ്റർ ആയിട്ട് മനസ്സിലാവും ഫെയർനെസ് ആൻഡ് ഓണസ്റ്റി എന്ന് പറഞ്ഞാൽ എല്ലാ ഓർഗനൈസേഷനും ലോസും റെഗുലേഷൻസും എല്ലാം ഫോളോ ചെയ്യണം എല്ലാം കറക്റ്റ് ആയിട്ട് ചെയ്യണം ലോസും റെഗുലേഷൻസും ഫോളോ ചെയ്യുന്നുണ്ട് പക്ഷെ അവർ മിസ് ചെയ്യുവാണ് കൊയേഷൻ നടത്തുവാണ് വന്ന കാര്യങ്ങളൊക്കെ ഒളിച്ചു വെക്കുകയാണ് ദാറ്റ് ഇസ് ആക്ച്വലി ടു ബി കൺസിഡർ ടു ബി എൻ എത്തിക്കൽ ഇഷ്യൂ ഫോർ എക്സാമ്പിൾ ഇവിടെ കൊടുത്തേക്കുന്ന എക്സാമ്പിൾ പറയാം മിസ് എന്ന് പറയുന്ന കാർ പ്രൊഡ്യൂസ് ചെയ്യുന്നവര് അവർക്ക് ഓവർ ട്വന്റി ഇയർ ആയിട്ട് ഒരു അവരുടെ ഒരു ഓട്ടോമൊബൈലിന്റെ മുകളിൽ കംപ്ലൈന്റ്സ് റേസ് ചെയ്യുന്നുണ്ടായിരുന്നു കസ്റ്റമേഴ്സ് അവർ എന്ത് ചെയ്തു ആ കിട്ടിയ കംപ്ലയിന്റ്സ് എല്ലാം ഒളിച്ചു വെച്ചു ഡിസീവ് ചെയ്തു വെച്ചു അവരത് പുറത്ത് വിട്ടില്ല അവർ അങ്ങനെ ഒരു കാരണം അങ്ങനെ പുറത്ത് വിട്ടു കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രോഡക്റ്റ് അവര് കോൾ ഓഫ് ചെയ്യണം കോൾ ബാക്ക് ചെയ്യണം ഇനി ആ പറയുന്ന പ്രോഡക്റ്റ് അവർക്ക് രണ്ടാമത് ആ പറയുന്ന ഓട്ടോമൊബൈല് പിന്നെ അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല കാരണം അത്രയും കംപ്ലയിന്റ് ഉള്ള വണ്ടി പിന്നെയും കഴിഞ്ഞാൽ പുറത്തറിയിക്കഴിഞ്ഞാൽ ആൾക്കാരത് മേടിക്കില്ല സോ അവരെ ചെയ്തുകൊണ്ടിരുന്നു ഈ കസ്റ്റമർ കംപ്ലൈന്റ് കിട്ടിക്കൊണ്ടിരുന്നു ഒന്നും അഡ്രസ്സും ചെയ്തില്ല അത് അവർ ഒളിച്ചു വെച്ചോണ്ടിരുന്നു ഡിസീവ് ചെയ്തു ദാറ്റ് ഇസ് കൺസിഡർ ടു ബി ആൻ എത്തിക്കൽ ഇഷ്യൂ അപ്പൊ അവർ ഫെയർ ആൻഡ് ഓണസ്റ്റ് ആയിട്ട് അല്ല അവരെല്ലാ ലോസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം കംപ്ലൈ ചെയ്തിട്ടുണ്ട് അവരുടെ എല്ലാ ലൈസൻസിംഗും അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആണ് പക്ഷെ അവര് കിട്ടിയ കസ്റ്റമർ ഫീഡ്ബാക്ക് ഡിസീവ് ചെയ്തു ഒളിപ്പിച്ചു വെച്ചു ദാറ്റ് ഇസ് കൺസിഡർഡ് ടു ബി ആൻ എത്തിക്കൽ ഇഷ്യൂ കണ്ടോ ബിസിനസ് പേഴ്സൺ ആർ എക്സ്പെക്ടഡ് ടു ഫോളോ ഓൾ ആപ്ലിക്കബിൾ ലോസ് ആൻഡ് റെഗുലേഷൻ ബട്ട് ബിയോണ്ട് ഒബെയിങ് ദ ലോ

owned sentence like Mitsubishi Motors or a Japanese automaker they deceived the customer complaint for a period of 20 years and that is considered to be an ethical issue they were not doing business in a fair and honest manner the sentence come to example I'll give you a minute. ആദ്യത്തെ മൂന്ന് പോയിന്റ് എത്തിക്കൽ ഇഷ്യൂ ആദ്യം എന്താന്ന് എഴുതുക ബിസിനസ് റിലേഷൻഷിപ്പ് കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് ഫെയർനെസ് ഇൻ ഓണസ്റ്റി ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുകയെ ലാസ്റ്റ് വൺ കമ്മ്യൂണിക്കേഷൻ അതായത് മിസ്ലീഡിങ് ആയിട്ടുള്ള അഡ്വർടൈസ്മെന്റ് കൊടുക്കുക ഇപ്പൊ നമ്മൾ കുറെ ഈ നാപ്തോൾ എന്നൊക്കെ പറഞ്ഞ അഡ്വർടൈസ്മെന്റ്സ് കണ്ടിട്ടില്ലേ നമ്മൾ തുറക്കുമ്പോൾ നാപ്തോൾ അതുപോലെ അങ്ങനെ പല അഡ്വർടൈസ്മെന്റ്സ് നമ്മൾ കാണാറുണ്ട് നാപ്തോൾ മാത്രമല്ല പല അഡ്വർടൈസ്മെന്റ്സ് നമ്മൾ കാണാറുണ്ട് ടി വി തുറന്നുകഴിഞ്ഞാൽ കുറെ അഡ്വർടൈസ്മെന്റ്സ് ആണ് അപ്പൊ ഒരു മിസ്ലീഡിംഗ് ആയിട്ടുള്ള അഡ്വർടൈസ്മെന്റ് ആ കൊടുക്കുന്നതെന്ന് വിചാരിക്കുക മിസ്ലീഡിംഗ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഉള്ള കാര്യമല്ല അവർ പറയും ദിസ് പ്രോഡക്റ്റ് ഇസ് വെരി സേഫ് ഹൺഡ്രഡ് പെർസെന്റ് ആണ് ഇങ്ങനെ ചെക്ക് ചെയ്തു അങ്ങനെ ചെക്ക് ചെയ്തു എന്നൊക്കെ പറഞ്ഞാണ് നമുക്ക് തരുന്നത് അൺഫോർച്യുനേറ്റ്ലി അത് ഉപയോഗിച്ച സമയത്ത് നമുക്ക് അതിനെതിരെ ഒരു സൈഡ് എഫക്റ്റ് വന്നു ദാറ്റ് ഇസ് കൺസിഡർ ടു ബി അ മിസ്ലീഡിംഗ് അല്ലെങ്കിൽ ഒരു ഫോൾസ് അഡ്വർടൈസ്മെന്റ് അതാണെങ്കിൽ ഇറ്റ് ഇസ് ആക്ച്വലി ലീഡിങ് ടു ആൻ എത്തിക്കൽ ഇഷ്യൂ അങ്ങനെ ഒരു ടെസ്റ്റ് ചെയ്യാതെ പ്രൊഡക്റ്റ് വിറ്റ് പോകാൻ വേണ്ടിയിട്ട് ഒരു അഡ്വർടൈസ്മെന്റ് നടത്തിയതാണെങ്കിൽ ദാറ്റ് ഇസ് കൺസിഡേർഡ് ടു ബി എൻ എത്തിക്കൽ ഇഷ്യൂ കണ്ടോ ഫോൾസ് ഇൻഡ് മിസ്ലീഡിംഗ് അഡ്വർടൈസ്മെന്റ് ആസ് വെൽ ഡിസെപ്റ്റീവ് പേഴ്സൺസ് എല്ലിങ് ടാക്ടിക്സ് ആംഗർ കൺസ്യൂമേഴ്സ് ആൻഡ് ലീഡ് ടു എ ഫർ ഓഫ് ബിസിനസ് ഇങ്ങനെ മിസ്ലീഡിങ്ങോ അങ്ങനെ എന്തെങ്കിലും വന്നാൽ ഇറ്റ് കെൻ ലീഡ് ടു ഫെയിലിയർ ഓഫ് എ ബിസിനസ് ട്രൂത്ത്ഫുൾനെസ് അബൌട്ട് പ്രൊഡക്ട് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ആർ ആൾസോ ഇംപോർട്ടന്റ് ടു കൺസ്യൂമേഴ്സ് സത്യസന്ധമായിട്ട് കൺസ്യൂമേഴ്സിനോട് കാര്യം പറയാന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ് ക്ലിയർ ആണോ പ്ലീസ് റീഡ് കമ്മ്യൂണിക്കേഷൻ ഒന്ന് വായിച്ചേ എന്നിട്ടായി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ഏതെങ്കിലും രണ്ടെണ്ണം എടുത്തു ചോദിക്കും എന്താണ് ആരുടെ എക്സാമ്പിൾ ആണ് അല്ലെങ്കിൽ എന്തായിരുന്നു അതിനെപ്പറ്റി പറഞ്ഞതെന്നൊക്കെ ഐ എം ഗിവിംഗ് യു വൺ മോർ അല്ല ഒരു ടു മിനിറ്റ്സ് ടു റീറീഡ് അഗൈൻ നാല് പോയിന്റും കൊടുത്തിട്ടുണ്ട് പ്ലീസ് റീഡ് ബിസിനസ് റിലേഷൻഷിപ്പ് കൊടുത്തിട്ടുണ്ട് കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഫെയർനെസ് ആൻഡ് ഓണസ്റ്റി കൊടുത്തിട്ടുണ്ട് കമ്മ്യൂണിക്കേഷൻ കൊടുത്തിട്ടുണ്ട് ടു മിനിറ്റ് റീഡ് Please tell me what is conflict of interest. Tell me what is conflict of interest. എക്സാമ്പിൾ അല്ല ഞാൻ ചോദിച്ചത് വാട്ട് ഇസ് കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് നിങ്ങളുടെ ഓൺ സെന്റൻസിൽ എഴുതിക്കോ വാട്ട് ബോർഡി മീൻ ബൈ കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് വെരി ഗുഡ് ശ്രീലക്ഷ്മി ശ്രീലക്ഷ്മിയുടെ ഓൺ സെന്റൻസിൽ എഴുതി അതുപോലെ വേറെ വേറെ നിങ്ങള് ബാക്കിയുള്ളവര് Arun when a person whether chooses his own personal interest out of organization. Arun arun the own sentence like that is also correct? ഓവർ ഓവർ എത്തിക്കൽ ഡിസിഷൻ എബിൻ ഓർഗനൈസേഷണൽ ഇൻട്രസ്റ്റ് ഓർഗനൈസേഷന്റെ ഇൻട്രസ്റ്റിനേക്കാളും എന്റെ ഇൻട്രസ്റ്റിനെ കൺസിഡർ ചെയ്യുന്നതാണ് ഓവർ എത്തിക്കൽ ഡിസിഷൻ ഡെസിഷൻ അല്ലോ ഓവർ ഓർഗനൈസേഷണൽ ഇൻട്രസ്റ്റ് ഓക്കെ ശരി കെൻ യു ഗ് മീ ദൂണിക്കേഷൻ നിമിത്ത് ഇറ്റ് കറക്റ്റ് കമ്മ്യൂണിക്കേഷന്റെ കീവേഡ് എന്തായിരുന്നു എന്തൊക്കെയോ കാര്യങ്ങൾ തെറ്റായി ചെയ്തുകൂടാ കൺസ്യൂമേഴ്സിനടുത്ത് പറയുമ്പം എല്ലാം ഇതായിരിക്കണം എന്തായിരുന്നു വെരി ഗുഡ് ഇതിന്ന് ഇനി രണ്ട് ടോപ്പിക് കൂടെ നമുക്ക് ബാക്കിയുള്ളൂ വണ്ണസ്റ്റ് ആങ്കറിംഗ് കസ്റ്റമർ മിസ്ലീഡിംഗ് അഡ്വർടൈസ്മെന്റ് കറക്റ്റ് ഇനി ഇതിൽ നിന്ന് ആക്ച്വലി നമുക്ക് രണ്ടേ രണ്ട് ടോപ്പിക്കേ ഉള്ളൂ വൺ എസ് ഹറാസ്മെന്റ്

അവർ അത് ഗൂഗിൾ ഡ്രൈവിന്റെ ലിങ്കിനകത്ത് കാണും ഓക്കെ താങ്ക് യു